ഇന്ന് ഞാൻ എന്റെ തമ്പ്നെയിൽ പ്രസക്ത ഭാഗം മാത്രം ഹദീസ് പറയുന്ന ഭാഗങ്ങള് എട്ടാമത്തെ മിനിറ്റ് മുതലാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മുടെ കഴിഞ്ഞ ഒരു പോഡ്കാസ്റ്റിൽ കേരളത്തിലുള്ള മതവിരോധികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിന്നെ നിന്റെ ശരീരം എനിക്ക് ദാനം ചെയ്യൂ എന്ന് തന്നെയാണ് ഹദീസിൽ നമുക്ക് വായിക്കാൻ കഴിയുക. നിന്റെ ശരീരം എനിക്ക് സമർപ്പിക്കൂ എന്ന് പോയി ചോദിക്കുകയാണ്. അപ്പൊ ആ പെണ്ണ് ആട്ടി വിടുകയാണ്, താപ്പു അല്ലേ, താൻ ആരാന്നാണ് ഈ ചോദിക്കുന്നത്. പച്ചത്തെറി, നമ്മളെ ടോമി സവാസ്റ്റിന്റെ ഭാഷ പറഞ്ഞ പച്ചത്തെറിയാണ് അവിടെ വിളിച്ചത്. താൻ ആരാ, താൻ ഏത് കോപ്പിലെ പ്രവാചകനാണേലും മേത്തുന്ന് കൈയെടുക്കുന്നതാണ് പറഞ്ഞത്. മേത്തുന്ന് കൈയെടുക്കും. ബാസിലിന് ഒരു സൈക്കിളുമെന്ന് വീണൊരു ചെളി ചിരിയില്ലേ. ഇവരുടെ ഒരു അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കാൻ കേട്ടോ. അതായത് നേത്തുനിന്ന് കൈയെടുക്കും, അപ്പം നമ്മൾ പറയുന്ന സാധനം ആ ലിറ്ററൽ മീനിങ്ങിൽ മാത്രമേ ഇവർക്ക് എടുക്കാൻ കഴിയുന്നുള്ളൂ. അതാണ് ഇവരൊരു ഒരു പ്രശ്നം. അപ്പം അതുകൊണ്ട് ഇനി അവർക്ക് ലിറ്ററൽ മീനിങ്ങിൽ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊന്നും കൂടി പരിഷ്കരിച്ച് നമുക്ക് പറയാം. അതായത് ഇപ്പം മുഹമ്മദ് നബി ചെല്ലുന്നു, ഒരു കളി തരൂ കരളെ എന്ന് ചോദിക്കുന്നു. അപ്പം പെണ്ണ് അതിന് ഇജ്ജാരാണ്ട എന്ന് ചോദിക്കുന്നു. ഇനിയിപ്പോ വന്നിട്ട് ഹദീസിൽ ഇജ്ജാരാണ്ട എന്ന് എവിടെ എഴുതിയിരിക്കുന്നത്, കളി തരൂ കരളെ എന്ന ഏത് ഹദീസിൽ എവിടെയാണ് ഇതെന്ന് ചോദിച്ചു വന്നേക്കരുത്. ഇവരുടെ അവസ്ഥയാണിത്, പറഞ്ഞിട്ട് കാര്യമില്ല, പോട്ടെ. എന്തായാലും ഇവിടെ കൈ മേത്ത് നിർക്ക് എന്ന് പറയുന്ന സാധനം ആ കൈ മേത്ത് വെക്കുന്നില്ല എന്നാണ് ഇവർ പറഞ്ഞ് ശ്രമിക്കുന്നത്. പക്ഷെ കൈ മേത്ത് വെക്കുന്നുണ്ട്. അതൊക്കെ ജസീം ഇവിടെ പ്രസന്റ് ചെയ്യും. ലക്ഷ്മണി കേൾക്കാൻ തോന്നുന്നു അല്ലേ ഈ ഭാഗം? രണ്ട് കളവ്, ഒന്ന് മേത്തുനിന്ന് കൈ എടുക്കുക എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല, കൈ വെച്ചിട്ടില്ല. കൈ വെച്ചിട്ടില്ല, കൈ വെച്ചിട്ടുണ്ടോ ഇല്ലേ ഇപ്പൊ പറയണം. കൈ വെച്ചിട്ടുണ്ട് എന്നും പറയാം, ഇല്ല എന്നും പറയാം, രണ്ടും പറയാം. ഇനി അടുത്തത് ഒന്ന്, രണ്ടാമത്തെ താൻ ഏത് പ്രവാചകൻ എന്ന് പറഞ്ഞ പ്രവാചകൻ എന്നുള്ളത് ഇല്ല. പ്രവാചകനാണ് എന്നുള്ളത് പിന്നെയാണ് അവർക്ക് മനസ്സിലായിട്ടില്ല. അവരത് അറിഞ്ഞ സമയത്ത് അവർക്ക് റിഗ്രറ്റ് വരുന്നുണ്ട്. ഇനി വീണ്ടും അടുത്ത കളവുകൾ ഇങ്ങനെ തുടർന്നു വരികയാണ്. ഇത് ഓരോ വീഡിയോയിലും ഓരോ കളവുകളല്ല, ഒരു വീഡിയോയിൽ തന്നെ ഒരുപാട് കളവുകൾ ഉണ്ടെന്നുള്ളത് പ്രത്യേകം പറയുന്നത്. അപ്പൊ ആ പെണ്ണ് സഹകരിക്കുന്നില്ല എന്ന് കണ്ടിട്ടാണ് പിന്നെ അവൾക്ക് എന്തെങ്കിലും പറഞ്ഞ് കൊടുത്തു വിട് എന്ന് പറഞ്ഞ് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ സംഭവത്തെയാണ് ഇവർ വിവാഹം ചെയ്തെന്ന് വരുത്തി തീർക്കും. വിവാഹം ചെയ്തതിന് എവിടെയാ തെളിവ്? ഇതൊക്കെ പല ആവർത്തി നമ്മൾ പറഞ്ഞ് തെളിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, തെളിയിച്ച് കാണിച്ചുള്ള കാര്യം. പക്ഷെ ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കും. വിവാഹം ചെയ്തിട്ടുണ്ടോ ഇല്ലേ, വിവാഹം ചെയ്തിട്ടുണ്ടോ ഇല്ലേ ഇവര്? അതെ, ഇത് ഒരു ഒരുപാട് ട്വിസ്റ്റ് ഉള്ള കഥയാണ്. ഇതില് രണ്ടഭിപ്രായം പണ്ഡിതന്മാർക്കിടയിലുണ്ട്. പിന്നെ ഇവര് പറയുന്ന പെണ്ണ് ഏതാണെന്നുള്ളത് തെളിയിക്കേണ്ടത് ഇവരുടെ അവകാശമാണ്. പെണ്ണിന്റെ പേരിൽ തർക്കമുണ്ട്. ഒരു കാര്യം ചെയ്തോ, ജസീം അവിടെ നിന്ന് ഡിസ്പ്ലേ ചെയ്തോളൂ, സ്ക്രീൻ ഷെയർ ചെയ്തോ ഞാൻ ഇവിടുന്ന്. ഓക്കെ, അപ്പൊ അവിടുന്ന് തുടങ്ങിക്കോളൂ. ഇനി ജസീമിന്റെ സമയമാണ്. ആ വീഡിയോയിൽ കുറച്ചുകൂടി ഭാഗങ്ങളുണ്ട്, ഹദീസിന്റെ നമ്പർ അദ്ദേഹം പറയുന്നത് അതുകൂടി നമുക്ക് കാണിക്കാം. ഓ ഓ, ഓക്കെ ഓക്കെ, ഞാൻ ആ ഹദീസുകൾ എടുത്തിട്ട് കാണിക്കാം. ഓ യെസ്, ഓക്കെ, അത് നല്ലൊരു ഐഡിയ ആണ്. എന്താണ് പറഞ്ഞത് എന്നുള്ളത്, ഏതോ പെണ്ണിന് എന്ത് ചെയ്തു കയറി പിടിക്കാൻ നോക്കി, മേറ്റിന്ന് കൈയെടുക്കൂ എന്ന് പറഞ്ഞു. ഏതോ ഒരു പെണ്ണാണ് വിവാഹം ചെയ്തിട്ടില്ല, വിവാഹം ചെയ്തു എവിടെയാണ് തെളിവ്? വളരെ ആധികാരികമായിട്ടാണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അത് ആരാണ് കളവ് പറഞ്ഞത്, ഞങ്ങളാണോ കളവ് പറഞ്ഞത്, അതല്ല ഈ ആള്. ഇവര് സത്യത്തിൽ നമ്മുടെ കഞ്ഞുടി മുട്ടിക്കുമെന്നാണ് എന്റെ ബലമായ ഡൗട്ട്. ഇവര് തന്നെ ഇത് പൊളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കാക്കാമാര് നമ്മളെ വീഡിയോയിലും കാണും. ഇതാണ് എനിക്കുള്ള ഒരു പ്രശ്നം. ഇത് ഇവര് കാരണം തന്നെ ഇസ്ലാം പൊളിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പോട്ടെ, ആളുകളാണോ എന്നുള്ളത് നമുക്ക് ഓരോന്നായി പരിശോധിച്ച് നോക്കാം. ഓക്കെ, അപ്പൊ ഈ വിഷയത്തിൽ സ്വഹീഹുൽ ബുഖാരിയിലുള്ള 4 ഹദീസുകളാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് പരിശോധിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്പർ അടക്കം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പോസ് ചെയ്ത് ആ നമ്പർ സെർച്ച് ചെയ്ത് ഇപ്പോൾ തന്നെ സുന്നാ ഡോട്ട് കോമിലോ എവിടെ വെച്ചിട്ടാണെന്ന് വെച്ചാൽ ആ ഹദീസ് നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. ആ ഹദീസിന്റെ നമ്പർ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, പറഞ്ഞോ എന്തോ പറയുമെന്നാണല്ലോ. ഇത് ശ്രദ്ധിക്കാം, ഇവര് ഇങ്ങനെ ചെയ്യുന്നതിന് തീർച്ചയായും നമ്മൾ അഭിനന്ദിക്കുന്നു. ഇത് ഇവർ കുറെ കാലമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇവരിപ്പോഴാണ് ഈ പരിപാടി തുടങ്ങിയിട്ടുള്ളത്. നമ്മൾ തീർച്ചയായിട്ടും ഇവർ ഇങ്ങനെയാണ് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുവന്നെങ്കിൽ നമുക്ക് അധികം പണി ഉണ്ടാവില്ല. പണി ഉണ്ടാവില്ല, അതാ ഞാൻ പറയാം. മാത്രമല്ല, ഇവര് ചെയ്യുന്നത് ഇതിന്റെ ഇംഗ്ലീഷ് മീഡിയ, സോറി, ഇംഗ്ലീഷ് വേർഷൻ ആ ഒരു അർത്ഥം മാത്രമാണ് ഇവർ കാണിക്കുന്നത്. അതിനകത്ത് ബ്രാക്കറ്റിലുള്ള സാധനമൊക്കെ ഈ അറബിയിലുണ്ട് എന്ന് വരുത്തി തീർത്തിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പം നമ്മൾ നിങ്ങളിത് വായിക്കുന്ന സമയത്ത് നിങ്ങളിതിൻ്റെ അറബിയിലുള്ള സാധനം കൂടി വായിക്കണം.
അപ്പൊ ആ അറബി വാക്കുകളുടെ മുകളിൽ മൗസ് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം അവിടെ കിട്ടും. അത് നിങ്ങൾ ഒന്ന് നോക്കണം എന്നും കൂടി ഒന്ന് ഓർപ്പിക്കുകയാണ്. ഓക്കെ, ഹദീസുകളിൽ ഓരോന്നിലും ഇവർ വായിക്കുന്ന ഹദീസ് ഏതാണ്, മറ്റ് ഹദീസുകൾ ഏതാണെന്നുള്ളത് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാല് ഹദീസുകളാണ് സ്വഹീഹുൽ. ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോട്ടെ, ഇവിടെ സാധാരണ ഇപ്പൊ കോയ കോളിംഗിലായാലും നമ്മളിവിടെ വീഡിയോ പറയുമ്പോഴായാലും ആൾക്കാർ വന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ റെഫറൻസ് വെക്കണം റെഫറൻസ് വെക്കണം എന്നുള്ളത്. ഞാനത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനഃപൂർവ്വം ചെയ്ത് കൊടുക്കേണ്ടത് വലിയ നിർബന്ധമുള്ള സംഗതികളൊക്കെയാണ്, പുതിയതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കൊടുക്കാം. പക്ഷെ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഈ പറയുന്ന സാധനമൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ ജസ്റ്റ് കീവേഡ്സ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. അത് ഞാനിവിടെ കാണിച്ചു തരാം, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം. ഓക്കെ, ബുഖാരിയിൽ സ്വഹീഹായി കൊണ്ട് വന്നിട്ടുള്ളത് ഒന്നാമത്തത് 5254, രണ്ടാമത്തത് 5255, മൂന്നാമത്തത് 5256, നാലാമത്തെ ഹദീസ് 5637. എല്ലാവരും എഴുതിയെടുത്തോളൂ, ആർക്കെങ്കിലും ഇനി ഡൗട്ട് ഇല്ലെന്ന് ഒരു സ്ക്രീൻഷോട്ട് എടുത്താലും മതി. ഓക്കെ, എന്നിട്ട് നിങ്ങൾ സ്വയം പോയി നോക്കണം. ഓക്കെ, ഇനി പ്ലേ ചെയ്യണം. ഇനി ഇപ്പോ അവർക്ക് ഒരു പരാതി ഇല്ലാതിരിക്കാൻ അവര് കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ ഹദീസ് ഒന്ന് പ്ലേ ചെയ്തു. കുറച്ചൊക്കെ ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത് അതിൽ ഇവർ വായിക്കുന്ന ഹദീസ് ഏതാന്ന് ചോദിച്ചാൽ 5255 ഹദീസ്. ഓക്കെ, നമുക്ക് അത് പരിശോധിച്ച് നോക്കാം. ഇവർ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസ് അത് എത്രാമത്തെ മിനിറ്റ് ആണ്? നമുക്ക് ഇതെങ്ങനെ പ്ലേ ചെയ്യാം, പെട്ടെന്ന് വരുന്നുണ്ട്. തോട്ടത്തിൽ വെച്ച് പിടിച്ച് പിടിക്കാൻ നോക്കി മേത്തുനിന്ന് കൈയെടുക്കടാന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് അപ്പൊ ഒന്നാമത്തെ ഹദീസ്, അതായത് ഇവര് വായിച്ചുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവരുടെ പ്രവാചകനെ കുറിച്ച് ഇവര് തന്നെ ഈ ഹദീസൊക്കെ ഇരുന്ന് വായിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളൊന്നും ഒരിക്കലും മദ്രസയിൽ കേൾക്കാൻ സാധ്യതയില്ലാത്ത സാധനമാണിത്. ഇത് അഡൾട്സ് ഓൺലി മാത്രമാണ് കേട്ടോ, അഡൾട്സ് ഓൺലി മാത്രമല്ല മദ്രസയിൽ ഒരിക്കലും പഠിപ്പിക്കാത്ത സാധനങ്ങളാണ്. 255 ഹദീസ് പറയാണ്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിന്നെ തോട്ടത്തിലേക്ക് പോവാണ്, എന്നിട്ട് അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞു, റസൂൽ ഇരിക്കൂ എന്ന് പറഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്തു, ബിൻത് ജൗനിയ അല്ലെങ്കിൽ ഉമൈമയെ അവിടേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ അവിടെയാണ് എന്ത് ചെയ്തിട്ട് ഉമൈമ അവിടേക്ക് വരികയും എന്നിട്ട് ഗിവ് മീ യുവർ സെൽഫ്, അതായത് നീ എനിക്ക് നിന്നെ സമർപ്പിക്കൂ എന്ന് പറയുകയാണ്. അവർ തിരിച്ചു പറയുകയാണ്, കാൻ എ പ്രിൻസസ് ഗിവ് ഹേർസെൽഫ് മാരേജ് ടു എൻ ഓർഡിനറി മാൻ, അതായത് ഒരു സാധാരണക്കാരന് ഒരു രാജ്ഞിക്ക് രാജ്ഞി ഒരു സാധാരണക്കാരന് നൽകുമോ അല്ലെങ്കിൽ ഒരു വിവാഹം ചെയ്യുമോ, അവിടെ തന്നെ ഒരു വിവാഹം എന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ ആയിക്കോട്ടെ, നമുക്ക് ഇനി പരിശോധിച്ച് നോക്കാം. അപ്പോ പോയില്ലേ, എവിടെ പറയുന്നുണ്ട്? അതെ, ഇവിടെ അറബിയില് വിവാഹം എന്ന് പറയുന്നില്ല, പക്ഷെ അബ്ദുള്ള ബാസിന്റെ വാദത്തിന് അബ്ദുള്ള ബാസിന് സ്വയം മൂട്ടിൽ വെടിവെച്ചു വെക്കോ, വിവാഹം ചെയ്തു കൊടുക്കുമോ എന്ന്. അതെ, ഇതല്ലേ പ്രശ്നം എടുത്തേ, വിവാഹം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതല്ലേ പ്രശ്നം. അപ്പൊ ഇത് വിവാഹ അഭ്യർത്ഥനാണോ വിവാഹം ചെയ്ത് മണിയറയില് സംഭാഷണമാണോ നിങ്ങൾ തീരുമാനിക്കും. കേക്കണം, ബാക്കിയുള്ള കേക്കാം. സാധാരണക്കാരനെ ഒരു രാജ്ഞി വിവാഹം ചെയ്യുമോ എന്നുള്ളതാണ്. വിവാഹം ചെയ്യുമോ എനിക്ക് എനിക്ക് കുറച്ചും കൂടി ലോണൊക്കെ അടച്ചു തീർക്കാനുള്ളതാണ്. എന്റെ കഞ്ഞിയില് പാറ്റിടരുത്. ഒരു 5-10 ലക്ഷം കൂടി എനിക്ക് ഉണ്ടാക്കേണ്ടതാണ്. ഇത് ഇതുപോലെ നിങ്ങൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ പണിയൊക്കെ പൂട്ടിക്കെട്ടേണ്ടി വരുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ദയവ് ചെയ്തിട്ട് കഞ്ഞിയില് പാറ്റ വാരിയിടരുത്. അവിടെ ചോദിക്കുന്നത് അപ്പൊ എന്ത് ചെയ്യാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ വെച്ചാല്, ഒരു സാധാരണക്കാരനായിട്ടാണ് പ്രവാചകൻ നടന്നിട്ടുള്ളൂ. അതെ അതെ, അദ്ദേഹം അവിടുത്തെ ഭരണാധികാരിയാണ്. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഈ പണിക്കൊക്കെ ഇറങ്ങുമ്പോ നടക്കുള്ളൂ. ശരിയല്ല, നമ്മൾ അവിടെ ഏറ്റവും കൂടുതൽ ഗോത്രങ്ങൾക്കിടയിൽ പേരുള്ള ആളായിരുന്നു ആ പ്രദേശത്തെ പ്രധാന എന്താ പറയാ റെമോ ആയിരുന്നു എന്ന് കൂടി. അപ്പൊ പെണ്ണുങ്ങൾക്ക് എന്തല്ലോ, ആണുങ്ങൾക്ക് അറിയോ. അപ്പൊ അത് തെറ്റാണ്, സാങ്കേതികമായിട്ട് അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയാവുന്ന ഒരു ക്യാരക്ടറാണ് മുഹമ്മദ്. അത് മുസ്ലിങ്ങൾ തന്നെ പറയുന്ന കാര്യം. അപ്പൊ അത് സാധാരണക്കാരനായിരുന്നു എന്ന് പറയുന്നത് അവരുടെ ഈ വീഡിയോക്ക് വേണ്ടി പഠിപ്പിക്കുന്നതാണ്. അത് ഒക്കെ അവിടുന്ന് ഇവിടുന്ന് വന്ന സമയത്ത് യമന്ന് വരുന്ന സമയത്ത് ഇങ്ങനെ എന്ന് വന്നിങ്ങോട്ട് ഇത് ചെയ്ത സമയത്ത് എന്ത് ചെയ്തു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെ ചെയ്യരുത് എന്നാണ്. അപ്പോ ഇത് അവിടെയുള്ള രാജാക്കന്മാരെ മുമ്പിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രജകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൂട്ടത്തിൽ ഇരിക്കുമ്പോ കാണാൻ പലപ്പോഴും പുറത്തു വരുന്ന ഒരാൾ അവർക്ക് മനസ്സിലാവുക, പക്ഷെ ഒന്ന് സെന്ററിൽ ഇരുന്നോളന്നില്ല, എവിടെയെങ്കിലും ഇരിക്കായിരിക്കും. പിന്നെ പല ആളുകളുടെയും റിക്വസ്റ്റ് പ്രകാരമാണ് ഒരു ചെറിയൊരു ഇരിക്കാനുള്ള ഒരു ഇത് ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അപ്പോ അപ്പോ ഈ ആ നിലക്ക് ഒരു സാധാരണക്കാരന് ഒരു രാജ്ഞി വിവാഹം കഴിക്കോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പോഴാണ് റസൂലിനെ മനസ്സിലാകുന്നത്. മാത്രമല്ല അവർ പറയാണ് ഇ സീക്ക് റെഫ്യൂജ് വിത്ത് അള്ളാഹ് ഫ്രം യു, അതായത് താങ്കളിൽ നിന്ന് അള്ളാഹുവിനോട് ശരണം തേടുകയാണെന്ന് പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് വന്നിട്ട് പറയാണ് അവർക്ക് വൈറ്റ് ലിനൻ ഡ്രസ്സസ്, രണ്ട് വൈറ്റ് ലിനൻ ഡ്രസ്സസ് കൊടുത്തുകൊണ്ട് അവരെ തിരിച്ചയക്കുക. അപ്പോ ഇതിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മാരേജ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. എന്ത് പറയുന്നുണ്ടെന്ന് ഈ പറയണ. അപ്പോ ഈ സംഭവത്തെയാണ് ഇവര് വിവാഹം ചെയ്തു എന്ന് വരുത്തി തീർക്കുന്നത്. വിവാഹം ചെയ്തതിന് എവിടെയാ തെളിവ്? ഓക്കെ, ആ കാര്യം ഇതേ, ഗിവ് മീ യുവർ സെൽഫ്, യാ ഗിവ് മീ യുവർ സെൽഫ് ആസ് എ ഗിഫ്റ്റ്. ഇത് ഇതിലെവിടെയാണ് കല്യാണം? അവര് ഇൻ മാരേജ് എന്ന് ബ്രാക്കറ്റിൽ ഇട്ടതിന്റെ അർത്ഥം എന്താ? അത് അറബിയിൽ അവിടെ ഇല്ല. ഓക്കെ, അതെന്തായാലും ജസീമോടെ കാണിക്കുമായിരിക്കും അല്ലെ? കാണിക്കുന്നില്ലേ ഈ ഹദീസ്? ഞാനിപ്പോ ഇപ്പൊ തന്നെ അത് പറഞ്ഞേക്കാം. പറഞ്ഞു പോകുമ്പോൾ വെയിറ്റ് ചെയ്യണ്ടല്ലോ. അപ്പൊ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പിന്നെ ആഡ് ചെയ്യാം. ഇവിടെ ഈ സ്ക്രീൻഷോട്ടിൽ നിന്ന് കാണുന്നതിന്റെ അറബി വാക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പോകുന്നത്. നിന്നെ എനിക്ക് സമർപ്പിക്കൂ എന്ന് അബ്ദുള്ള ബാസിൽ തന്നെ അദ്ദേഹത്തിന്റെ വാക്ക് തന്നെ പറഞ്ഞു, നിന്നെ എനിക്ക് തരൂ എന്നാ പറയുന്നത്. അപ്പൊ കളി തരുമോ എന്നുള്ള അതേ ധ്വനി തന്നെയാണ്. അതെ, അതേപോലെ അപ്പൊ ആ പെണ്ണ് തിരിച്ചു ചോദിക്കുന്നു, ഞാനൊരു രാജ്ഞിയാണ്, സാധാരണക്കാരനായ നിനക്ക് ഞാൻ എന്തിനാണ് തരുന്നത് എന്നാണ് ചോദിക്കുന്നത്. അവിടെ സാധാരണക്കാരനല്ല, സാധാരണക്കാരനല്ല, ട്രാഷ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. തൊട്ടി, അതെ, ഇൻഫീരിയർ, അങ്ങനെ കുറെ അർത്ഥമുണ്ട്. കുറെ അർത്ഥമുണ്ട്. അപ്പൊ സൂക്ക് എന്ന് പറഞ്ഞാൽ ചന്ത എന്നാണ് കേട്ടോ അർത്ഥം. അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ഇപ്പൊ മലയാള പരിഭാഷ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് മാർക്കറ്റിൽ ചുറ്റി തിരിയുന്നവൻ എന്നാണ് കൊടുത്തിട്ടുള്ളത് പരിഭാഷ. അതെ, തണ്ടി. അപ്പൊ മനസ്സിലാക്ക, ഈ ഇതിനകത്ത് അറബി പരിഭാഷ ടെക്സ്റ്റില് ഗിഫ്റ്റ് എന്നോ കല്യാണം എന്നോ ഇല്ല, പക്ഷെ ഇവര് ഇതിനകത്ത് ഗിഫ്റ്റ് ഒഴിവാക്കി കല്യാണം എടുത്തു. ഈ സ്ക്രീൻഷോട്ട് നോക്കൂ, അതിന്റെ അടുത്തത് ദി പ്രോഫറ്റ് റെയ്സ്ഡ് ഹിസ് ഹാൻഡ് ടു പാറ്റ് ഹർ. ഇതന്നെ ഞാൻ പറഞ്ഞു, കൈ എടുക്കണ പുള്ളേ. അതെ, നമ്മൾ ഇവര് കൈ വെച്ചോന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് എനിക്ക് പറയാനുള്ളത്, ഞാൻ റെഡിറ്റില് ഒരു അറബി വന്നിട്ട് ഇത് മലയാളത്തിൽ ഇംഗ്ലീഷിലേക്ക് മാറ്റി, അദ്ദേഹം പറഞ്ഞു വേർഡ് ഫോർ വേർഡ് ഇത് പരിഭാഷപ്പെടുത്തി കൈ വെച്ചു തന്നെയാണ് അർത്ഥം. ഇനി നിങ്ങൾ കൈ പൊക്കി എന്ന് പറഞ്ഞാലും ശരിയായ കാര്യമാണ് അത്, അങ്ങനെ കൈ പൊക്കാൻ പാടുണ്ടോ? എന്താ മാത്രം പെണ്ണ് എന്തിനും ചെയ്തിട്ടുണ്ടോ? പെണ്ണൊന്നും ചെയ്തിട്ടില്ല. പെണ്ണ് ഇത്രേ പറഞ്ഞോളൂ നിന്ന്. പെണ്ണ് എന്താ പറഞ്ഞത്? സാധാരണക്കാരായി നിനക്ക് എന്നെ തരാൻ പറ്റുമെന്ന് പെണ്ണൊരു ടേപ്പ് നടത്തി. മുഹമ്മദിനെ അവിടെ കൈ പൊക്കാൻ മാത്രം എന്ത് പ്രകോപനമാണ് ഉണ്ടായിട്ടുള്ളത്? ഇല്ല. അപ്പൊ മുഹമ്മദ് ഒന്നെങ്കിൽ കൈ പൊക്കിയത് അവളെ പിടിക്കാൻ, അല്ലെങ്കിൽ അവളെ തല്ലാൻ, രണ്ട് സാധ്യതയുള്ളൂ. ഇത് കാരണമാണ് അടുത്ത ഭാഗത്ത് ഈ പെണ്ണ് പറയുന്നത്, ഓ ദൈവത്തിൽ നിന്ന് ഞാൻ നിന്നിൽ നിന്ന് ദൈവത്തിൽ ശരണം തേടുന്നു. സാധാരണ ശരണം തേടുന്നത് ജഗത്താനിൽ നിന്ന്. അഊദു ബില്ലാഹി മിന പ്രവാ മിന റസൂലില്ലാന്ന്. അല്ലോ, അതെ. അപ്പോ ഇവിടെ മിൻക എഴുതിയിട്ടുള്ളത്, അതായത് അഊദു ബില്ലാഹി മിൻക, അല്ലെങ്കിൽ നിന്നിൽ നിന്നാണ് പറയാം. അപ്പൊ റസൂലിൽ നിന്നായി. അപ്പൊ ഇവര് പറഞ്ഞു വന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇത് സെൽഫ് ഗോളുകൾ, സെൽഫ് ഗോളുകളുടെ മാലയാണ് ഈ കഥ. ഈ കഥയുടെ മറ്റു വേഷങ്ങളൊക്കെ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാല് മുഹമ്മദിന്റെ കുടുംബത്തില് എന്താ പറയാ കലഹങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാ എന്റെ പൊന്ന് ബാസിലെ ഈ സ്ക്രീൻഷോട്ട് കൊടുക്കായിരുന്നു കൂടെ, അതെങ്കിലും ചെയ്തുകൂടെ? ഇത് നമ്മൾ കഷ്ടപ്പെട്ട് എങ്ങനെയിലൊക്കെ എടുത്തോട്ടെ, ഇതിപ്പോ ഞങ്ങൾക്ക് ഒരു പണിയില്ല. നിങ്ങൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചായിരുന്നു, നിങ്ങൾ തന്നെ പണി എളുപ്പാക്കി തരുന്നു. ഞാൻ എന്താ പറഞ്ഞത്? പാ കൈ എടുക്കട പുല്ലേ എന്ന് പറഞ്ഞു, എന്നാ പുല്ലേ എന്ന് പറഞ്ഞു. ഞാൻ മര്യാദക്ക്, ഞാൻ ഇച്ചിരി മാന്യനായതുകൊണ്ട് പുല്ലേന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ പെണ്ണെ വിളിച്ചത് ഏത് തെണ്ടിയാന്നാണ് ചോദിച്ചത്. ഈ ഇതുപോലെ ആ വാക്കിന്റെ ആ ഒരു അർത്ഥം ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ ട്രാഷ്, തെണ്ടി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിക്കുന്നത്, അറബികൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഇത്. ഈ സാധനം നമ്മളുടെ ക്രിസ്ത്യൻ പ്രിൻസ് ഒരു മുസ്ലിം ഒരു സ്കോളറായിട്ട് തർക്കിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് കണ്ടിട്ടുണ്ടോ? അത് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഒരു ഒന്നൊന്നര മണിക്കൂറുള്ള ഒരു വീഡിയോ ആണ്. ഈ വിഷയം കാര്യമായിട്ട് എടുത്ത് പരിശോധിക്കുന്നുണ്ട്. അതിനകത്ത് ചോദിക്കുന്ന ആ വാക്ക് അവിടെ എടുത്ത് അയാൾ അറബിയാണ്, അയാൾ പറയുന്നുണ്ട് ഇതിൻ്റെ അർത്ഥം ട്രാഷാണ് എന്നുള്ളത്. ഇന്നത് പറഞ്ഞ പ്രശ്നമാണ്. അപ്പൊ ഇവിടെ സി, നമുക്ക് എന്താ പണിയുള്ളത്? ആ മാരേജ് എന്നുള്ളത് ബ്രാക്കറ്റിലാണെന്ന് മാത്രമല്ല, അതിന് ശേഷമുള്ള എന്താണ്? ആസ് എ ഗിഫ്റ്റ്. ഒരു പെണ്ണിനോട് പോയിട്ട് നിങ്ങൾ പെണ്ണ് കാണാൻ പോകുമ്പോൾ, ബാസിൽ പെണ്ണ് കാണാൻ പോകുമ്പോൾ എന്താ പറയാ, കല്യാണം നമുക്ക് വിവാഹം കഴിച്ചാലോ, നമുക്ക് വിവാഹം കഴിക്കുന്നതിന് എന്താണ് താങ്കളുടെ അഭിപ്രായം, നമുക്ക് ഒരുമിച്ച് ജീവിച്ചാൽ, ഇതൊക്കെയല്ലേ നമ്മൾ ചോദിക്കുക? അല്ലാതെ നിന്നെ എനിക്ക് സമ്മാനമായിട്ട് തരൂ എന്ന് ചോദിക്കൂ? എന്താ ബാസിൽ ഇതൊക്കെ ഒന്നില്ലെങ്കിൽ നബിയല്ലേ? നബീൻ എങ്ങനെ മുക്കാവോ? നിന്നെ എനിക്ക് തരുമോ എന്ന് ചോദിക്കുന്നത്, ഞാൻ ചോദിച്ചോട്ടെ. ഇവര് ഈ ബാസിലിനെ പറ്റി തെറ്റെന്ന് വെച്ചാൽ ആദ്യം തന്നെ ബാസിൽ പറഞ്ഞു
ആ വിവാഹം എന്നുള്ള കാര്യം വരുന്നുണ്ട്, അപ്പൊ വിവാഹം കഴിച്ച് തരുമോ എന്ന് വാസനോട് പറഞ്ഞു. അതെ, അപ്പൊ വിവാഹം, അപ്പൊ വാസിന്റെ പിഴവുകൾ വരാലോ, മനുഷ്യർക്ക് പിഴക്കാം, നമ്മളത് കുറ്റപ്പെടുത്തില്ല. പക്ഷെ വാസിന്റെ അത് പറഞ്ഞു, പറഞ്ഞു എന്നാണ് സത്യം. ആദ്യത്തെ ഹദീസ് പറഞ്ഞപ്പോ തന്നെ പറഞ്ഞു. പക്ഷെ ഇനി ഇത് മണിയറയിലാണെങ്കിലും ഇതില് വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. ഈ പെണ്ണ് ഈ സംഭാഷണങ്ങളൊക്കെ നടക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, ഈ പെണ്ണിന് ഇവനെ ആരാണെന്ന് അറിയില്ല, ഭർത്താവിനെ അറിയാത്ത വധുവുണ്ട് എന്ന് പറഞ്ഞാ. അപ്പൊ ആരെ കല്യാണം കഴിച്ചത്, എന്ത് എന്ത് കണ്ടിട്ടാ കല്യാണം കഴിച്ചത്? അപ്പൊ അല്ല, അപ്പൊ ആ ഇവർ ഇസ്ലാമിൽ തന്നെ പറയാറുണ്ടല്ലോ, കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ സ്ത്രീയുടെ അനുവാദം വേണം എന്നൊക്കെയാണ് ഇവർ ഇപ്പൊ വെച്ച് കാച്ചുന്നത്. എന്ന് വെച്ചാ ഈ പെണ്ണിന് ആരെ കല്യാണം കഴിച്ചെന്ന് പോലും അറിയില്ല. വന്നിട്ട് മണിയറയിൽ വെച്ച് വിളിക്കുമ്പോ അതിന് താനാരാ എന്ന് ചോദിച്ചു. അത് വെറുതെ താനാരാ എന്നല്ല, തെറിയും വിളിച്ചു, തെണ്ടി എന്നൊക്കെ വിളിക്കുന്ന അവസ്ഥയിലേക്ക് വരെ വരുന്നു. ഞാൻ അത് പറഞ്ഞിട്ട് കേസ് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല, അത് വേറെ കാര്യം. എന്തായാലും ഇതാണ് ആ വാക്കിന്റെ അർത്ഥം. നിങ്ങൾ അറബിയിൽ എഴുതിയത് മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ പറയുമ്പോൾ വലിയ പ്രശ്നമാണെന്നാണ് ഇപ്പൊ എനിക്ക് മനസ്സിലാവണം. എന്തായാലും നമുക്ക് വേറെ വഴിയൊന്നുമില്ല. അപ്പൊ ഇവിടെ നിങ്ങൾ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യം കൈവച്ചു എന്നുള്ളത് ഇവിടെ കാണാം. ദ പ്രോഫറ്റ് റെയ്സ്ഡ് ഹിസ് ഹാൻഡ് ടു പാറ്റ് ഹർ, അവിടെ കൈ തോളത്ത് വെച്ചു എന്ന് തന്നെയാണ് അവിടെ നമുക്കതിൽ നിന്ന് മനസ്സിലാവുക. അപ്പോൾ പെണ്ണ് അവിടെ നിന്ന് തട്ടി മാറ്റിയിട്ട് അവിടെ എന്താണ് അഊദു ബില്ലാഹി മിന റസൂലുള്ളാ എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ സാധാരണ ചെകുത്താനിൽ നിന്നുമാണ് ആളുകൾ രക്ഷ ചോദിക്കാറ്, ഇവിടെ ചെകുത്താൻ്റെ രൂപത്തിൽ വന്ന് നിന്നത് സാക്ഷാൽ പ്രവാചകനാണ്. നമ്മൾ എന്ത് പറയാനാണ്, ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ഇത് പ്ലേ ചെയ്യണോ ഇതിൽ, അതോ ഇനി ഹദീസിലേക്ക് പോകണോ? ഓക്കെ, ആ കാര്യം നമുക്ക് വിടാം അല്ലേ, ആ കാര്യം നമുക്ക് വിടാം. ആ കാര്യം വിടുന്നതാണ് ഇനി നിങ്ങൾക്ക് നല്ലത്. ഇത് കൂടുതൽ പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കച്ചവടം പൂട്ടും. നമ്മൾ എവിടെയാണ് വിവാഹം ചെയ്തതിന് തെളിവ്, വിവാഹം എന്നെവിടെയാണ് തെളിവ്? ഒന്നാമത്തെ തെളിവ് നമ്മൾ പറഞ്ഞു, ഒരു ഒരു രാജ്ഞി സാധാരണക്കാരനെ വിവാഹം കഴിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി 5254 ഹദീസ് നിങ്ങൾക്ക് പരിശോധിച്ചോക്കാം, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും 5254 ഹദീസ്. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചോദ്യമാണ്, വിച്ച് ഓഫ് ദ വൈഫ്സ് ഓഫ് പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം സോട്ട് റെഫ്യൂജ് വിത്ത് അല്ലാഹ് ഫ്രം ഹിം. റസൂലിന്റെ ഏതൊക്കെ ഭാര്യമാരാണ് റസൂലിനെ തൊട്ട് അള്ളാഹുവിൽ ശരണം തേടിയിട്ടുള്ളത് എന്നാണ്. അപ്പൊ ഭാര്യമാർ, കല്യാണം കഴിച്ച സ്ത്രീകൾ എന്ന് വളരെ കൃത്യമായി കൊണ്ട് പറയണം. അപ്പോഴാണ് പറയുന്നത്, വെൻ ദ ഡോട്ടർ ഓഫ് അൽ ജോൻ ഗോ ടു അള്ളാഹ്സ് മെസ്സഞ്ചർ, അള്ളാഹിന്റെ റസൂലിന്റെ അടുത്തേക്ക് അവർ കൊണ്ടുവരപ്പെട്ടു ആസ് ഹിസ് ബ്രൈഡ്, അവര് പിന്നെ വിവാഹം ചെയ്ത രൂപത്തിൽ. ആൻഡ് ഹി വെൻ നിയർ ഹർ, അവര് പിന്നെ എന്ത് ചെയ്യണം, അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഐ സീക്ക് റെഫ്യൂജ് വിത്ത് അള്ളാഹ് ഫ്രം യു, അങ്ങനെ ഔദുബിക്ക എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്തു, അവരെ ഫാമിലിയിലേക്ക് തിരിച്ചയച്ചു. അപ്പൊ ഇവിടെ ചോദ്യം എന്താ ചോദിച്ചാൽ, ആരാണ് പിന്നെ ഏത് ഭാര്യമാരാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അവിടെയും വിവാഹം ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഏത് ഭാര്യയാണ്? അതെ, ഏത് ഭാര്യയാണ്? ഈ ഭാര്യയുടെ പേരെന്താണ്? മറ്റേ ഭാര്യയുടെ പേരെന്താണെന്ന് നോക്കണം. ഭാര്യയുടെ പേര്, അതായത് രണ്ട് ഹദീസിലും ഉപയോഗിക്കുന്ന പേരുകൾ വ്യത്യാസമുണ്ട്. അപ്പോ ഈ സംഭവത്തെയാണ് ഇവര് വിവാഹം ചെയ്തു എന്ന് വരുത്തി തീർക്കുന്നത്. വിവാഹം ചെയ്തതിന് എവിടെയാ തെളിവ്? ഇനി അത് മാത്രമല്ല, ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഇവർ ഉദ്ധരിക്കുന്ന ഹദീസും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഹദീസുകളെല്ലാം ഉള്ളത് ബാബു മൻ ത്വല്ലഖ, ുമായി ബന്ധപ്പെട്ട് അധ്യായത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തലാഖ്, അപ്പൊ മുത്തലാഖ് ഇത്ര സിമ്പിൾ ആണ് ഇസ്ലാമില്? ആ, ഇതില് നിങ്ങൾക്ക് അറിയാത്തൊരു കോമഡി ഉണ്ട്, തൊലാഖിന് തൊലാഖ് എന്ന് പറയേണ്ട ആവശ്യം പോലും ഇല്ല. ഇൻഡയറക്ട് തൊലാഖ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടെന്ന് ഇസ്ലാം ക്യൂയില് ഒരു ത്രെഡ് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനത് വേണമെങ്കിൽ കാണിക്കാം. അതെന്ന് വെച്ചാല്, ഈ തുണി കൊടുത്ത് നിന്റെ വീട്ടിലേക്ക് നീ പൊക്കോ എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ നിന്റെ വീട്ടിലേക്ക് നീ പോയി താമസിച്ചോ എന്ന് പറഞ്ഞാലും ഇസ്ലാമിൽ തൊലാഖാണ്. അത് ആർക്കാണ് പണി എന്നുള്ളത് ബാസിൽ ചിന്തിക്കുക, നമുക്കെല്ലാരും പ്രശ്നം. നിങ്ങളുടെ ഈ ഫോട്ടോ അതൊക്കെയാണ് ഇത് പ്രശ്നം. എന്തായാലും തുടരാം. വാക്ക് ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ടുള്ള അധ്യായത്തിലാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. എന്നിട്ടാണ് ചോദിക്കുന്നത് വിവാഹം ചെയ്തു എന്നുള്ളതിന് തെളിവ് എന്താണ്? തെളിവ് രണ്ടെണ്ണം ഉദ്ധരിച്ചു. അപ്പോ ഈ സംഭവത്തെയാണ് ഇവര് വിവാഹം ചെയ്തു എന്ന് വരുത്തി തീർക്കുന്നത്. വിവാഹം ചെയ്തതിന് എവിടെയാ തെളിവ്? ഓക്കെ, ഇനി അടുത്ത ഹദീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 5256 ഹദീസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദ പ്രൊഫറ്റ് മാരീഡ് ഉമൈമ ബിൻത് ഷറാഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഉമൈമ ബിൻത് ഷറാഹിലിനെ വിവാഹം ചെയ്തു. നേരത്തെ പറഞ്ഞ കളവ് നിങ്ങൾ പരിശോധിച്ചോ. ഇത് വേറെ ആളല്ലേ? അതെ, ഞാൻ ആ മറ്റേ ഹദീസ് ഇപ്പൊ കാണിക്കാം. അതായത് ആദ്യം പറഞ്ഞല്ലോ വിവാഹ അഭ്യർത്ഥനയുമായിട്ട് പോയല്ലോ. അതെ, ആ വിവാഹ അഭ്യർത്ഥനയുമായിട്ട് പോയ, ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് ലിങ്ക് അയച്ചാ മതിയോ? അവിടെ കാണിച്ചോ, അവിടെ നിന്ന് ഷെയർ ചെയ്യാം. ഓക്കെ ഓക്കെ, ഒരു മിനിറ്റ്. ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലേ? ആ ഓക്കെ.
ഓക്കേ, കാണുന്നുണ്ടോ? ദേവന്താജ് കാണാം, കാണാമല്ലേ. അപ്പോ നിങ്ങൾ മനസ്സിലാക്കാം അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഹദീസ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിനിറ്റ്, ഞാൻ ടാബ് മാറ്റുമ്പോ, ആ ടാബ് മാറ്റുമ്പോ കാണുന്നുണ്ടല്ലോ. കാണുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ഹദീസ് 52:56 ഇപ്പൊ നിങ്ങൾ കാണുന്നത്, ആ ഇതാണ് ബാസിൽ ഉദ്ധരിച്ച ഹദീസ്. പേരെന്താണ് പെണ്ണിന്റെ? ഉമൈമ ബിൻത് ശറാഹിൽ. ആ ഇനി ഇപ്പൊ ഞാൻ ഹദീസ് മാറ്റിയപ്പോ നിങ്ങള് പുതിയ ഹദീസ് അല്ലേ കാണുന്നത്, ഞാൻ ടാബ് മാറുന്നത് കാണുന്നുണ്ടോ നോക്കാം. ഇതിന്റെ പേരെന്താണ്? ഇവിടെ പേര് അപ്പോ ഈ അബ്ദുള്ള പറഞ്ഞ അബ്രാഹിം ചെയ്തു എന്ന ആ ഭാഗത്ത് ഉള്ള ആളുടെ പേര് നിങ്ങൾ കണ്ടു കാണും, അത് ഉമൈമ ബിൻത് ഷറാഹിൽ ആണേ. ഉമൈമ ബിൻത് ഷറാഹിൽ എന്ന് പറഞ്ഞ ഷറാഹിന്റെ മകൾ ഉമൈമ എന്നാണ്. ഉമൈമ ഓക്കെ. ആ ഇനി ഇവർക്ക് ഇതിലെന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വേറെ ചർച്ച ചെയ്യാം. ഇവിടെ ഈ നേരത്തെ 52:55 ഇവർ വായിച്ചപ്പോ ഈ പെണ്ണിന്റെ പേര് ഇവിടെ എവിടെയും പറഞ്ഞില്ല. പറയുന്നത് എന്താ? ഈ പെണ്ണിനെ ഉമൈമ എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിൽ കൊണ്ടു താമസിപ്പിച്ചു എന്നാണ് എഴുതിയിട്ടുള്ളത്. മനസ്സിലായോ? ഒരു ഈന്തപ്പന തോട്ടത്തിലെ ഒരു വീട്ടിൽ, ആ വീടിന്റെ ഉടമസ്ഥയുടെ അല്ലെങ്കിൽ ആ വീടിന്റെ ഗൃഹനാഥയുടെ പേരായിട്ട് ഉമൈമ ബിൻ, ശ്രദ്ധിക്കുക, ഷറാഹിൽ അല്ല, ആ നുഹ്മാൻ ബിൻ ഷറാഹിൽ, അതായത് അച്ഛന്റെ പേര് മാറിപ്പോയി. മാറിയാലും കുഴപ്പമില്ല, വീട്ടിലാണ്. അതെ, ആ ഒരു വീട്ടിലാണ് താമസിച്ചത്. പെണ്ണിന്റെ പേരും പറയുന്നില്ല എന്ന് മാത്രമല്ല, ഈ ഹദീസ് വായിക്കുമ്പോ എവിടെയും വിവാഹം നടന്നതിന്റെ സൂചനയൊന്നുമില്ല. ആകെ നമുക്ക് യുക്തിപരമായി ചിന്തിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്, അബ്ദുള്ള അബ്ബാസിന്റെ അതേ വചനം എടുത്തു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവും? ഈ മുഹമ്മദ് ആരാണെന്ന് ഇവർക്ക് അറിയില്ല എന്ന്. അതിനുള്ള എക്സ്ട്രാ തെളിവ് വരുന്നുണ്ട്. അപ്പോ നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് എന്ത് കാര്യം മനസ്സിലായി? ഈ ആളുടെ പേരിന് പോലും ഏക അഭിപ്രായം ഇല്ല എന്നുള്ളത്. ഹദീസ് സ്വഹീഹായ ഹദീസാണ് കേട്ടോ, ഏറ്റവും സുന്നത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള സ്വഹീഹായ ബുഖാരിയിലെ ഹദീസാണിത് എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പൊ അബ്ദുള്ള അബ്ബാസിന് ഇപ്പൊ സെൽഫ് കോൾ അടിച്ചിരിക്കുന്ന ആർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല്, മതത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സുന്നത്ത് എന്നുള്ള കാര്യത്തിൽ, ഈ പെണ്ണിന്റെ പേരെന്താന്നുള്ള കാര്യത്തിൽ, എങ്ങനെയാണ് ഡിവോഴ്സ് നടക്കുന്നുള്ള കാര്യത്തിൽ, ഈ മതത്തിനകത്ത് നിക്കാഹിൽ പെണ്ണിന്റെ സ്ഥാനം എന്താന്നുള്ള കാര്യത്തിൽ നാല് സെൽഫ് കോളുകളാണ് പഠിച്ചിട്ടുള്ളത്. കളി തരുമോ കരളി എന്നുള്ള ചോദ്യം ചോദിക്കാമെന്നുള്ള കാര്യത്തിൽ, അതെ, സമ്മാനമായിട്ട് തരുന്നു. ഓക്കെ, വിവാഹം ചെയ്തിട്ടൊന്നുമില്ല, അത് വെറുതെ പറയാണ്, കളവ് പറയാണ്. ആരാ കളവ് പറയുന്നത് എന്നുള്ളത് കയ്യോടെ ഇതാ പിടിച്ചിരിക്കുന്നു. അപ്പോ ഈ സംഭവത്തെയാണ് ഇവര് വിവാഹം ചെയ്തെന്ന് വരുത്തി തീർക്കുന്നത്. വിവാഹം ചെയ്തതിന് എവിടെയാണ്? ഇതിപ്പോ നമ്മൾ കണ്ടത് ഉമൈമ ബിൻത് ഷറാഹിൽ, അതായത് മാരീഡ് ഉമൈമ ബിൻത് ഷറാഹിൽ, ആൻഡ് ഷീ വാസ് ബ്രോട്ട് ടു ഹിം, ഹീ സ്ട്രെച്ചഡ് ഹിസ് ഹാൻഡ് ടുവേർഡ്സ് ഹർ, ഇസ് ദാറ്റ് ഷീ ഡിസ്ലൈക്ക് ദാറ്റ്, വെയർ അപ്പോൺ ദി പ്രൊഫറ്റ് ഓർഡേർഡ് അബൂ ഉസൈദ് ടു പ്രിപ്പയർ ഹർ ആൻഡ് ടു പ്രൊവൈഡ് ഹർ വിത്ത് ടു വൈറ്റ് ലിനൻ ഡ്രസ്സസ്. ഇതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഇതിലെന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ആ ഇതിൽ ഒറ്റ കാര്യം കൂടി ആഡ് ചെയ്യാം. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഒരു ഈ ഒരാളുടെ പേര് വ്യത്യാസമുണ്ട്, അത് നമ്മൾ അംഗീകരിച്ചു. ഈ ഈ പറഞ്ഞ പെണ്ണ് ആണെന്ന് വിചാരിക്കാം. ഇനി നമ്മൾ വാദത്തിന്, അത് ഹദീസ്, ഇവരുടെ ഹദീസിൽ തന്നെയുള്ള വൈരുദ്ധ്യങ്ങളാണ് ഞങ്ങളോട് നിങ്ങളോട് പറഞ്ഞത്. ഹദീസ് എന്നുള്ളത് പൊട്ട സാഹിത്യമാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ ഹദീസിനകത്ത് പറഞ്ഞിട്ടുള്ള അബ്ദുള്ള ബാസിറ്റ് ഉദ്ധരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ. സാധാരണ ഇവരെന്താ പറയാ, കുടുംബത്തിന്റെ കെട്ടുറപ്പ് മതം സംരക്ഷിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയാം. ഒരു പെണ്ണിനോട് നേരെ കൈ നീട്ടിപ്പോ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് എന്തിനാണെന്ന് ചോദിക്കണ്ടേ? നേരെ കാര്യം നോക്കണം. ഇങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അതെ അതെ, വളരെ സിമ്പിൾ ആണ്. ഇതാണ് ഈ വൈരുദ്ധ്യം എന്ന് പറയുന്ന സാധനം ഇസ്ലാമിന്റെ കൂടി കൂടപ്പിറപ്പാണ് നമ്മൾ പറയുന്നതാണ്. അതുണ്ടെങ്കിലാണ് കാര്യങ്ങൾ ഇങ്ങനെ നിൽക്കുള്ളൂ. യെസ്, അത് കണ്ടു. ബാക്കി ഇനി ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇത് ഇല്ല എന്ന്, ഈ ഹദീസ് ഇല്ല എന്ന്, ഇത് ഞങ്ങൾ കളവ് പറയുകയാണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? തെളിയിക്കണം. ആരാണ് കളവ് പറഞ്ഞത് എന്ന് ആളുകൾക്ക് മുമ്പിൽ എന്ത് ചെയ്യണം? വളരെ കൃത്യമാണ്. മാത്രമല്ല ഇനി ഉള്ളത് 5637 ഹദീസാണ്, നാലാമത്തെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നാലാമത്തെ. എന്റെ ബലമായ സംശയം ആ അടുത്തിരിക്കുന്ന ആളൊരു പകുതി എമു ആണോ എന്നുള്ള കാര്യമാണ്. അവനൊരു ശുഷ്കാന്തി ഇല്ല. മൊത്തം ഹദീസാണ് അതിലെല്ലാം വിശദീകരിച്ച ശേഷം പിന്നെ അവരോട് ചോദിക്കാൻ, പിന്നെ ദേ സെഡ് ടു ഹർ, അവര് അവരോട് പറഞ്ഞു, ഡു യു നോ ാണ് എന്ന് നിനക്ക് അറിയുമോ? ഇത് സൂം ചെയ്യൽ ഷീ സെഡ് നോ, ഇത് ആരാണ് എന്ന് അവർക്കറിയില്ല. എന്നുവെച്ചാൽ റസൂൽ ആണ് എന്നുള്ള കാര്യം അവർക്കറിയില്ല. ദേ സെഡ് ദിസ് ഈസ് അല്ലാഹ്സ് മെസഞ്ചർ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് അല്ലാഹുവിന്റെ പ്രവാചകനാണ്. അവര് തന്നെ സൂം ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ പണി എളുപ്പമായി.
ഐ റിഫ്യൂജ് റിഫ്യൂജ് ഫ്രം മീ ഐ ഗ്രാൻഡ് യു റിഫ്യൂജ് ഫ്രം മീ എന്നുവെച്ചാ അള്ളാഹു ഞാൻ തന്നെയാണ് ഫേക്ക് ഐഡി ആണെന്ന് അവിടെ സ്ഥാപിക്കുകയും കൂടി അല്ലേ ഇവിടെ ചെയ്യുന്നത്. അതെ, ഇതാണ് അടുത്ത കോമഡി. അതായത് അള്ളാഹുവിൽ ഞാൻ നിന്നിൽ നിന്ന് ശരണം തേടുന്നു പറയുമ്പോ മുഹമ്മദ് ഇപ്പൊ ചെയ്തത് ഇസ്ലാമിക വായിച്ച് ഷിർക്കാണ്. ഞാൻ ഈ സാധനം അതെ നമ്മളിതാണ് പറയുന്നത് മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ഫേക്ക് ഐഡിയാണ് പറയുന്നത്. ആ പെണ്ണ് ഔദു ബില്ലാഹി മിനൽ റസൂലുള്ള എന്ന് പറഞ്ഞപ്പോ മിൻക എന്നാണ്, പക്ഷെ ആ മിൻക എന്ന് പറയുന്നത് റസൂലുള്ളയാണല്ലോ. ആ ഞാൻ നിനക്ക് റെഫ്യൂജ് തന്നിരിക്കുന്നു എന്ന് പറയുമ്പോ, അതായത് അഭയം ചോദിക്കേണ്ട ആളടുത്ത് തന്നെയാണ് നീ അഭയം ചോദിച്ചിരിക്കുന്നത് എന്നുമാണ് അതിന്റെ മലയാളത്തിലെ ചില സ്ഥലത്ത് അർത്ഥം കാണുക. എനിക്കത് അന്ന് വായിച്ചപ്പോൾ ഞാൻ ആലോചിച്ചു ഇത് ശരിക്കും ഒരു അള്ളാഹു നബി ഒരാൾ തന്നെയാണ് എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവല്ലത്. ഇവിടെ പറയുന്നത് എന്താണ്, ഐ ഗ്രാൻഡ് യു റിഫ്യൂജ് ഫ്രം മീ എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താ ഒന്ന് പറഞ്ഞു തരുമോ ബാസിലെ പ്ലീസ്, എന്നൊന്ന് അറിയാൻ വേണ്ടി. ആരാണ് ഈ ഐ? ഐ ഇത് ഖുറാനല്ലല്ലോ, ഇത് ഹദീസല്ലേ. അത് വെച്ചാൽ നബി പറഞ്ഞു എന്ന് പറയുന്ന കാര്യമാണ്. അപ്പൊ നബി എങ്ങനെയാണ് ഇത് പറയാ, അള്ളാഹു എന്ന് പറയുന്നത് നബി തന്നെയാണോ എന്ന് നമ്മൾ ചോദിക്കണം. അള്ളാഹു എന്ന് പറയുമ്പോൾ നബിയുടെ ഫേക്ക് ഐഡിയാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഓക്കെ, ഇതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് ഞാൻ പണ്ട് എനിക്ക് ഈ മതം വിടുന്ന ആ ഒരു സമയത്ത് ഇത് വായിച്ചിട്ട് എൻ്റെ കിളിപോയൊരു സാധനമാണിത്. എന്നിട്ട് ഞാൻ നമ്മളൊരു സുഹൃത്തിനടുത്ത് ചോദിച്ചു, അപ്പോൾ ആള് ശരിയാണല്ലോ എന്ന് പറഞ്ഞ് കുറേ നേരം ഇരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇതിപ്പോൾ പറയേണ്ടത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പോയി. പിന്നെ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞു. പക്ഷെ ഞാൻ പല ആളുകളടുത്തും ചോദിച്ചിട്ട് ആരും സമ്മതിച്ചില്ല. ആദ്യമായിട്ടാണ് ജസീം ഇത് നോട്ട് ചെയ്ത് പറഞ്ഞത്, സന്തോഷമായി, എൻ്റെ ഉള്ളം തുടിക്കുന്നു. അല്ല ബാസിൽ ഇത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ ഇസ്ലാമിക വെബ്സൈറ്റുകൾ അന്വേഷിച്ചത്. ഇതിന്റെ പിന്നിലുള്ള വലിയ കഥകൾ ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായി. എനിക്കിതറിയില്ലായിരുന്നു. ഈ വീഡിയോ കണ്ടിട്ട് എന്താ പറയാ, എൻലൈറ്റൻഡ് ആയ വ്യക്തിയാണ്. അപ്പൊ ബാസിൽ നമ്മുടെ നന്ദി അറിയിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. ഇത് കണ്ടു കഴിഞ്ഞാൽ ഏത് വിശ്വാസിയുടെയാണെങ്കിലും വിശ്വാസം പോവല്ലേ ചെയ്യാ. അതെ, ആഴുദ് ബില്ല എന്ന് പറയുമ്പോ അയാള് പറയാണ് ആ ഞാൻ നിനക്ക് റിഫ്യൂജ് തന്നിരിക്കുന്നു എന്ന് പറയുമ്പോ അള്ളാഹു ആരാണ്? മുഹമ്മദ് നബി തന്നെയല്ലേ. Okay. Who has come to command your hand in marriage. വിവാഹം കഴിക്കാനായി വന്നിട്ടുള്ളതാണ് എന്ന് പറയുകയാണ്. അറബിയിൽ എഴുതി വെച്ചിട്ടുള്ളത്, അതായത് ഇത് ആരാണെന്ന് നിനക്ക് അറിയോന്ന് ഞാൻ ചോദിച്ചോട്ടെ. വധുവിനും വരനും പരസ്പരം അറിയില്ലേ? അറിയാം, അറിയണല്ലോ, അങ്ങനെയാണല്ലോ. ഒന്നെങ്കിൽ നിങ്ങൾ സംഭവിക്കണം, നിക്കാഹിൽ പെണ്ണിന് ഒരു സ്ഥാനമില്ല, പെണ്ണ് മണിയറയിൽ എത്തുമ്പോഴാണ് പെണ്ണ് ആദ്യം ചക്കനെ കാണുന്നത്, അങ്ങനെ സംഭവിക്കേണ്ടി വരും. പക്ഷെ ഇവിടെ പറഞ്ഞത് നേരെ വിരുദ്ധമായിട്ടുള്ള തെളിവാണ്, മനസ്സിലായി? ഇവിടെ പറഞ്ഞിട്ട് എന്താണ്, ഈ പെണ്ണിന് മുഹമ്മദിനെ അറിയില്ല. ഇവര് പറഞ്ഞ് പ്രവാചകനാണെന്ന് അറിയില്ലെന്നല്ല, ലാ എന്നാണ് പെണ്ണ് പറഞ്ഞത്, എനിക്ക് ധാരാളം അറിയില്ല എന്നാണ്, മനസ്സിലായി? അപ്പോ നമ്മൾ നേരത്തെ 52-55 നിങ്ങൾ കണ്ട ആ സംഭാഷണത്തിന്റെ ഒഴുക്ക് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും ഈ വന്നതാരാണെന്ന്, ഈ പെണ്ണിനെ അറിയില്ല. അതുകൊണ്ടാണ് പെണ്ണ് പറയുന്നത് സാധാരണക്കാരനായി നിനക്ക് ഞാൻ എന്തിട്ട് തരണം എന്ന്. ഇതിന്റെ വേറൊരു ഭാഗം കൂടി ഉണ്ട്, അവസാനത്തെ ഡയലോഗ് ഉണ്ട്. അതായത് ഇവിടെ ഇവര് പറയുന്നുണ്ട് ഈ പെണ്ണ് അറിയില്ല എന്ന് പറഞ്ഞപ്പോ പെണ്ണിനോട് പറയുന്നു ഇത് പ്രവാചകനാണെന്ന് പറഞ്ഞപ്പോ പെണ്ണ് തിരുത്തി പെണ്ണ് പറഞ്ഞു ഞാൻ എത്ര നിർഭാഗ്യവതിയാണെന്ന് പറഞ്ഞു. പക്ഷെ മുഹമ്മദ് വീണ്ടും ഡൈവേഴ്സ് ചെയ്യാണ്. അപ്പൊ നിങ്ങളൊക്കെ കുടുംബപത്നത്തിന്റെ കെട്ടിറപ്പ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ യുക്തിവാദികളെ രാജകത്വം ഒക്കെ പറഞ്ഞ് ആരോപിക്കുന്ന കാര്യമുണ്ട്. അപ്പൊ ഇതിന്റെ ഒക്കെ അർത്ഥം എന്താ? ഇതിന്റെ അർത്ഥം എത്രയേ ഉള്ളൂ, ഇനി ഇതിന്റെ അർത്ഥം എത്രയേ ഉള്ളൂ. ഞാൻ ഈ സാധനം ഈ ഹദീസിന് ഉപയോഗിക്കാൻ പോകുന്നത് ഇസ്ലാമിൽ കുടുംബബന്ധത്തിന് വലിയ സ്ഥാനമുണ്ടെന്ന് പറയുമ്പോൾ ഇല്ല, കുടുംബബന്ധത്തിന് ഒരു സ്ഥാനമില്ല. മുഹമ്മദ് നബി ഒരു പെണ്ണ് കൈ പൊക്കിയപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല എന്നതിന്റെ പേരിൽ ഡിവോഴ്സ് ചെയ്ത ചങ്ങാതിയാണ് മുഹമ്മദ് നബി എന്ന് നമ്മൾ പറയും. ഇനി അതാണ് ഞാൻ പറയാൻ പോണത്, അതാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതല്ലേ ഇവിടെ കാണിക്കുന്നത്? അതെ, അത് മൂന്ന് മൂന്ന് ഘട്ടമായിട്ട് ചെയ്യണം എന്നൊക്കെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതൊന്നുമില്ല, ഒറ്റയടിക്ക് ഡിവോഴ്സ് ആണ്. ഒരു വെള്ളത്തുണി കയ്യിലുണ്ടായാൽ മതി എന്നാണ് ഈ പറഞ്ഞു വെക്കണേ. ഇത് മുഹമ്മദ് നബി ചെയ്തിട്ടുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ സമ്മതിക്കണം അത് വാരി അല്ലായിരുന്നു എന്ന് അവർ പറയണം. ഏതെങ്കിലും ഒന്ന് പറയേണ്ടതായിട്ട് വരും. അതെ, ആദ്യം ഈ പ്രപ്പോസൽ തിരസ്കരിച്ച പെണ്ണ് എന്ത് ചെയ്യുന്നു, പ്രവാചകൻ എന്ന് പറഞ്ഞപ്പോ തന്റെ സ്റ്റാറ്റസിന് ഒത്തു എന്ന് പറഞ്ഞിട്ട് അവള് തിരുത്തുന്നുണ്ട്. അവര് മുഹമ്മദ് തിരുത്തുന്നില്ല, മുഹമ്മദിന്റെ മൂഡ് പോയി. മുഹമ്മദ് അത്ര കണ്ട് പ്രതീക്ഷിച്ചില്ല, ഈഗോ ഹർട്ടായി, അതാണ് ഉണ്ടായത്. അതെ, ഓക്കെ, ബാക്കി അൺലക്കി ടു ലൂസ് ദിസ് ചാൻസ്. അപ്പൊ ഇതിനുശേഷം ഈ ഇതിനൊക്കെ ശേഷം അവർ പറയാണ് ഞാൻ വളരെ അൺലക്കിയാണ്, ഭാഗ്യം കെട്ടവളാണ് എന്ന്. അതായത് ഈ ഒരു ചാൻസ് റസൂലിന്റെ ഭാര്യയാകാനുള്ള ഈ ഒരു ചാൻസ്, അത് കല്യാണം കഴിച്ചതിന് ശേഷം ഭാര്യയാകാനുള്ള ചാൻസോ
നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പറയും, ഒന്നെങ്കിൽ ഭാര്യ ആണെന്ന് പറ അതല്ലെങ്കിൽ ഭാര്യ ആകാൻ പോകുന്നെന്ന് പറ. ഒരേ ഒരേ സെന്റൻസിന്റെ തുടക്കത്തിൽ പറയുന്നു ഭാര്യയാണ്, അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ പിരിച്ചുവിട്ടു എന്ന് പറയുന്നു, ഇപ്പൊ പറയുന്നു ഭാര്യ ആകാനുള്ള സാധ്യത നഷ്ടപ്പെട്ടു എന്ന്. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പറയണ്ട ബാസിലെ. ഞാനിപ്പോ ഇവര് പറഞ്ഞ ഹദീസ് ഞാൻ വേണേ കാണിക്കാം. എന്റെ ഒന്ന് കാണിക്കേ. ഓക്കെ, ഇത് ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമുക്ക് പണി എളുപ്പമുണ്ട്. ബുക്ക് ഓഫ് ഡ്രിങ്ക്സോ എന്താണ്? അതെ, ഇപ്പൊ അബ്ദുള്ള ബാസി പറഞ്ഞു തൊലാഖിന്റെ ചാപ്റ്റർ ആണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഡ്രിങ്ക് എടുക്കും ഡ്രിങ്ക് എടുക്കും. ഇത് തൊലാഖിന്റെ ചാപ്റ്റർ ആണ്, അതുകൊണ്ട് ഇത് നിങ്ങൾ ഇത് കാണുമ്പോ തന്നെ മനസ്സിലാക്കുന്നത് തൊലാഖുമായി ബന്ധപ്പെട്ടത് അങ്ങനെയല്ല. ഹദീസുകൾ പലതും ചാപ്റ്ററിന്റെ തടക്കെട്ടും ഇതുമായി ഒരു ബന്ധമില്ല. ഇപ്പോ അബ്ദുള്ള ബാസിൽ എടുത്ത ഇതിന്റെ മുസ്ലിമിലെ വേർഷൻ ആണ് ഇത്. ഞാൻ അബ്ദുള്ള ബാസിൽ തന്നെ പറഞ്ഞ് ആ ഹദീസ് കൊടുക്കാം ഒരു മിനിറ്റ്. ഇതാണ് അബ്ദുള്ള ബാസിൽ പറഞ്ഞ അതേ ഹദീസാണ്, സ്വഹീഹ് ബുഖാരിയിലെ ഒരേ ഹദീസ് തന്നെയാണ് മുസ്ലിമിനും ഹദീസ്. ഇവിടെ തലക്കെട്ട് എന്താ നോക്ക, ഇവിടെയും ഡ്രിങ്ക് ആണ്. ടു ഡ്രിങ്ക് ഇൻ ദ ഡ്രിങ്ക്, യു ആർ ദ ലിങ്ക് ഓഫ് ദ ലിങ്ക് എന്ന് സലീം കുമാർ പറഞ്ഞ പോലെ ഇവിടെ വെള്ളം കുടി കുടി കുടി. ഇത് ഈ ഹദീസിന്റെ ആശയവും തലക്കെട്ടും എപ്പോഴും ഒരുപോലെ ആവണമെന്നില്ല, പക്ഷെ ആകാം. നമ്മള് അങ്ങനെ ഒന്നും വാശിയൊന്നും പിടിക്കുന്നില്ല നമുക്ക്. ഇത് നമുക്ക് ബാസലിനെ പോലെ അങ്ങനത്തെ ദുർവാശി ഒന്നും ഇല്ല. അതെ, നേരത്തെ നിങ്ങൾ കണ്ട ആ ആദ്യത്തെ 52 55 മുതലുള്ള ഹദീസുകളിൽ പറഞ്ഞിട്ടുള്ള നമ്മൾ പേര് തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ അവരുടെ പേര് അവിടെ പറഞ്ഞിട്ടില്ല എന്നും അവിടെ ആ സംഭാഷണത്തിന്റെ ഒഴുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് വന്നതാരാണെന്ന് അവൾക്ക് അറിയില്ല എന്നും ഈ മുഹമ്മദ് എടുത്തു ചാടി അവളെ ഡൈവോഴ്സ് ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പേര് രണ്ട് ഭാഗത്തും പേരൊന്നല്ല എന്നും വീടിന്റെ ഉടമസ്ഥന്റെ പേര് പോലും അല്ല ഉമൈമ ബിൻ ഷറായിലും ഉമൈമ ബിൻ നുഹ്മാൻ അൽ ഷറായിലും അല്ലെങ്കിൽ ബിൻ ഷറായിലും ആണെന്ന് നമ്മൾ പറഞ്ഞു. അത് അറബിയിലും അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുള്ളത്. ഇനി ഇതിന്റെ പിന്നാമ്പുറത്ത് ഒരുപാട് വേറെ കുറെ കഥകളുണ്ട്, അത് നമ്മൾ പറയുന്നു. ഇത് എന്താണെന്ന് നോക്ക, ഇവിടെ ഈ മുഹമ്മദിനെ ഒരാള് അല്ലെങ്കിൽ ഏതോ ആള് ഈ പെണ്ണിനെ കുറിച്ച് സൂചിപ്പിച്ചു. അബൂസൈദിനെ വിട്ടിട്ട് അവളെ വിളിപ്പിക്കുകയാണ്. ഓഹോ, ഇവിടെ എവിടെയാണ് വിവാഹം? വിവാഹത്തിന്റെ ഒരു സൂചന ഇവിടെ പറഞ്ഞില്ല. അവളെ വിളിപ്പിക്കുകയാണ്, അതായത് അവളുടെ ഭംഗി കണ്ടിട്ടാണ് ഇത് ചെയ്തത് എന്നുള്ള പണ്ഡിത അഭിപ്രായം. കഥകളും വേറെയുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. ഇവിടെ അവളെ വിളിപ്പിക്കുന്നു, ഈ സെൻറ് ഫോർ ഹെർ എന്ന് പറഞ്ഞാൽ അവർ ആളെ വിട്ട് വിളിപ്പിക്കുന്നു. ആൻഡ് ഷീ കേം ആൻഡ് സ്റ്റേഡ് ഇൻ ദ കാസൽ ഓഫ് ബനി സയ്ദ. നേരത്തെ എവിടെയായിരുന്നു? ഉമൈമാന്റെ വീട്ടിലായിരുന്നു. ഇത് ഇതിപ്പോ ഇവിടെ എത്തി, ഇതൊരു കോട്ടക്കകത്താണ്. അപ്പൊ ഈ പെണ്ണുങ്ങളൊക്കെ ആരാണ് എന്നാണ്. ഒരു പെണ്ണിനെ പിടിച്ചത് നോക്കുമ്പോ എത്ര പെണ്ണിനെയത്. പക്ഷെ ഞാന് സമ്മതിക്കുന്നു, ഇത് ഒരേ കഥ പല ആളുകൾ പല രീതിയിൽ പറഞ്ഞുകൊണ്ട് സംഭവിച്ചതാണ്. പക്ഷെ ഇത് ബാസിൽ സംഭവിച്ചു കഴിഞ്ഞാല് ഹദീസും സുന്നത്തൊക്കാട് അഹൽ സുന്നത്ത് ജമാഅത്ത് അഹൽ ജമാഅത്ത് മാത്രമായി മാറും എന്നാണ്. ഇതൊക്കെ സ്വയം ഹദീസാണ് കേട്ടോ. ദ പ്രോഫറ്റ് കെയിം ഔട്ട് ആൻഡ് വെന്റ് ടു ഹർ ആൻഡ് എൻട്രഡ് അപ്പോൺ ഹർ, അവളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു റൂമിലേക്ക് പ്രവേശിച്ചു അല്ലെങ്കിൽ ആ കോട്ടയ്ക്കകത്തേക്ക് പ്രവേശിച്ചു. ബനി സയ്ദ കോട്ടയാണ്, നേരത്തെ പറഞ്ഞ ഉമൈമാന്റെ വീടല്ല. ഇനി ബിഹോൾഡ് ഇറ്റ് വാസ് എ ലേഡി സിറ്റിംഗ് വിത്ത് എ ഡ്രൂപ്പിംഗ് ഹെഡ്, അവള് തല കുനിച്ചുകൊണ്ടിരുന്നത് അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നമ്മുടെ മറ്റേ ക്വീൻ സിനിമയിൽ കങ്കണനാണോ ഇരിക്കുന്ന പോലെ കല്യാണ പെണ്ണാണോ എന്ന്. അതുപോലെ അപ്പോ മാധവൻ വരുന്നു, അല്ല മാധവൻ അല്ല, ആ മാധവൻ എന്റെ പ്രോഫറ്റ് spoke to her. She said, ഈ പ്രോഫറ്റ് വന്നിട്ട് എന്ത് പറയുന്നു, എന്തോ പറഞ്ഞു എന്ന് മാത്രമേ മനസ്സിലാക്കാം. മറ്റേ നേരത്തെ നടന്ന സംഭാഷണങ്ങളെ കുറിച്ച് ഒന്നും ഇവിടെ പറയുന്നില്ല. ഇത് അബ്ദുള്ള ബാസിൽ എടുത്ത ഹദീസാണ് കേട്ടോ. അതാണ് നമ്മൾ ഇത് എടുക്കാൻ പ്രധാനപ്പെട്ട കാരണം. ഐ സീക്ക് റെഫ്യൂജ് വിത്ത് അല്ലാഹ് ഫ്രം യു, നിന്നിൽ നിന്ന് ഞാൻ ദൈവത്തിൽ ശരണം തേടുന്നു. അവൻ പറഞ്ഞു ഞാൻ നിനക്ക് ശരണം തന്നിരിക്കുന്നു. ഓക്കെ, ഞാൻ തന്നെ അവൻ എന്ന് പറഞ്ഞിട്ട് ഈ ഹദീസ് ഞാൻ ആദ്യമാണ്. They said to her, do you know who this is? വീണ്ടും ഇത് ആരാണെന്ന് നിനക്ക് അറിയോ എന്ന് ചോദിച്ചപ്പോ, അതായത് മുഹമ്മദിന്റെ കൂടെ ഉള്ള ആളുകള് ഇവള് ഇത് തിരസ്കരിച്ചല്ലോ, ഇവന് തേച്ചല്ലോ, അത് അവർക്ക് ചിങ്കടികൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല, സാധാരണ തേപ്പ് കിട്ടാറില്ല, അതുകൊണ്ട് എന്ത് ചെയ്തു. ഇവള് പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ വധുവിനും മരണവും അറിയില്ല എന്നാണോ? എന്നിട്ട് അടുത്ത ഭാഗം കൂടി മനസ്സിലാക്കാം, ഇവിടെ കല്യാണ ആലോചനയാണോ, വിവാഹ അഭ്യർത്ഥനയാണോ, വിവാഹമാണോ, മണിയറയാണോ? ദിസ് ഈസ് അല്ലാഹ്സ് മെസഞ്ചർ ഹു ഹാസ് കം ടു കമാൻഡ് യുവർ ഹാൻഡ് ഇൻ മാരേജ്. നിന്റെ നിന്നോട് വിവാഹം ആലോചിക്കാൻ വന്നതാണ്. കമാൻഡ് യുവർ ഹാൻഡ് ഇൻ മാരേജ് ഒരു പ്രയോഗമാണ്, ഇത് പ്രപ്പോസൽ എന്ന് തന്നെ സഹീഹ് മുസ്ലിമിൽ വന്നിട്ടുണ്ട്. അതും ഞാൻ കാണിക്കാം മുസ്ലിമിൽ ഹദീസ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ. ഇതേ കഥ മുസ്ലിം 2007
ഇതേ കഥ, ഒരു വ്യത്യാസമില്ല. ഇത് ഇവിടെ കമാൻഡ്, കമാൻഡിന്റെ അർത്ഥം വേറെയാണ്, അത് കമാൻഡ് നിർവചിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഇവിടെ ഹി കെയിം ടു യു ഇൻ ഓർഡർ ടു ഗീവ് യു ദ പ്രപ്പോസൽ ഓഫ് മാരേജ്. ഇത് സഹീ മുസ്ലിം 2007 ആണ്. അതെ, ഇനി നമ്പർ മണിയറല്ല, അതെ പ്രപ്പോസൽ ആണ്. അപ്പൊ ബാസിലും നമ്മളും, ബാസിൽ ആദ്യത്തെ ഹദീസിൽ പറഞ്ഞു, ഇടക്ക് ഇതേ കാര്യം തന്നെ ബാസിൽ വീണ്ടും ആവർത്തിക്കുന്നു. അപ്പൊ ബാസിൽ ആരെയാണ് തെറ്റിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ആരുടെ തെറ്റുകളാണ് ഈ തുറന്ന് കാണിക്കുന്നത്? നമ്മുടെയാണോ, മുഹമ്മദിന്റെയാണോ, അതോ ഹദീസുകളുടെയാണോ, അതോ മുസ്ലിം ചരിത്രകാരൻ മറ്റേ? ഇത് എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ കഞ്ഞി ഇവിടെ അധികം നാൾ ഓടും തോന്നുന്നില്ല. അപ്പോ ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇപ്പൊ നമ്മൾ ഇത് പറഞ്ഞ് നിർത്തുന്നില്ല, ഈ വിഷയത്തിലുള്ള അനവധി നിരവധി പ്രശ്നങ്ങളുണ്ട്. ഈ പെണ്ണിന്റെ പേരിൽ എത്ര പേരുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതും കൂടി കേൾക്കാം. ഒന്നുകിൽ മുഹമ്മദ് ഇത്രയും ആൾക്കാരൊക്കെ കയറി പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ സംഭവത്തെ കുറിച്ച് ഹദീസ് പറഞ്ഞതൊക്കെ ഹദീസിന്റെ സ്ഥിരം ലെവലിലുള്ള ഒരുപാട് മനുഷ്യരുടെ അവര് യുക്തിക്കനുസരിച്ച് ഓരോ കഥ ബുഖാരിയോടും പറഞ്ഞ് കൈകടത്തൽ നടത്തി. അപ്പൊ ഹദീസ് തെറ്റാണ് നിങ്ങൾ സമ്മതിക്കാം, നാളെ മുതൽ ഖുറാനിസ്റ്റുകളായി മാറാം, എന്നിട്ട് നമ്മൾ സമ്മതിക്കാം. അതെ, അപ്പൊ മുഹമ്മദിനെ വിവാഹമോചനം നടത്തിയ പെണ്ണുങ്ങൾ എന്ന് അബ്ദുൽവാസിൽ പറഞ്ഞ അതേ ലെവലിലുള്ള ഒരു ചോദ്യം അതിനുത്തരമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, ദ ഡിവോഴ്സീസ് ഓഫ് പ്രോഫറ്റ്, അല്ലെങ്കിൽ ഡിവോഴ്സീസ് ഓഫ് പ്രോഫറ്റ്, മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇവിടെ ഇനിയിപ്പോ എടുത്തു വരണ്ട, നമ്മൾ ഓൾറെഡി തെളിയിച്ചിട്ടുണ്ട് ഇത് കല്യാണമല്ല വിവാഹാലോചനയാണ് എന്നുള്ളത്. കളി തരുമോ എന്ന് ചോദിച്ചു, അതിനെ നമുക്ക് വിവാഹമോചനം എന്നൊക്കെ പറയാം, അല്ല സോറി അഭ്യർത്ഥന എന്നൊക്കെ പറയാം. തൽക്കാലം നമ്മൾ സമ്മതിക്കുന്നു. അതെ, പക്ഷെ നമ്മൾ സമ്മതിക്കുന്ന കാര്യം, ഉമൈമ ബിൻത് ശറാഹിയിൽ നിന്ന് പെണ്ണിനെ കെട്ടിയിട്ടുണ്ട്. പക്ഷെ ഉമൈമ ബിൻത് നുഹ്മാൻ അൽ ശറാഹിന്റെ വീട്ടിൽ കൊണ്ടിരുത്തിയ പെണ്ണിനെ കെട്ടിയിട്ടില്ല. ബനി സൈദ കോട്ടയിൽ കൊണ്ട് ആ പെണ്ണിനെ കെട്ടിയിട്ടില്ല. ഇനി പെണ്ണിന്റെ പേരിൽ എത്ര പേരുണ്ട് നോക്കിയോ. ദ സെക്കൻഡ് ഓൺ കേസ് ഓഫ് ഡിവോഴ്സ് ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് ഇസ് ബിൻത് അൽ ജൗൻ. അപ്പൊ ജൗൻ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ ഉദ്ധരിച്ച അതേ ഹദീസുകൾ തന്നെ ഇവർ ഉദ്ധരിക്കുന്നുണ്ട്. ഇനി ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്വയിൽ ബാരിയിൽ ഇതിനെ കുറിച്ച് പറഞ്ഞതും മറ്റു പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായങ്ങളുമാണ് ഇനി കൂടുതൽ പറയുന്നത്. ഞാൻ സമയക്കുറവ് മൂലം ഇത് വിശദമായിട്ട് വായിച്ചു, ഒരു കുറവില്ല, ഓർക്കം വരുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഓഡിയൻസിലേക്ക് പോകുന്നുണ്ട് മാത്രം, ഞാൻ വായിക്കാം. ബിൻത് അൽ ജൗൻ വാസ് എ വുമൻ ഫ്രം ദ ട്രൈബ് ഓഫ് ജൗൻ ഹു കെയിം ഫ്രം ആൻ അരിസ്റ്റോക്രാറ്റിക് ഫാമിലി. ഇത് ഏത് വെബ്സൈറ്റ് ആണെന്ന് വെച്ചാൽ nihalgan.com ആണ്. ഞാൻ ഇനി ഇസ്ലാം ക്യൂ എ എടുക്കുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ നമ്മളെ എവിടെയും നിർത്തൂല, മനസ്സിലായില്ലേ? ഇതിന് പേരിന് വേണ്ടി മാത്രം എത്ര പേരുകൾ ഈ സ്ത്രീക്ക് ഉണ്ടെന്ന് ഇസ്ലാമിക ചരിത്രകാരന്മാർ അവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അക്കോർഡിംഗ് ടു ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഇൻ ഫത്വൽ ബാരി, ദേർ ആർ വേരിയസ് ഒപ്പീനിയൻസ് ആസ് ടു വാട്ട് ഹെർ നെയിം വാസ്. ഹിഷാം ബിൻ അൽ ഖൽബി മെൻഷൻ ദാറ്റ് ഹെർ നെയിം വാസ് മേ ഹാവ് ബീൻ ഉമൈമ ബിൻ നുഹ്മാൻ അൽ ശറാഹിൽ, ആദ്യത്തെ ഹദീസിലുള്ള പെണ്ണിനെ ആയിരിക്കും എന്ന് പറഞ്ഞു. ബിൻ അസ്വദ് ബിൻ അൽ ജൗൻ അൽ കിന്ദിയ എന്ന് പറഞ്ഞു, അതായത് ഉമൈമ ബിൻ നുഹ്മാൻ, മറ്റേത് ഉമൈമ ബിൻ ഷറാഹിൽ, രണ്ടാമത് ബാസിൽ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് കാണിച്ച ഹദീസിൽ ഉമൈമ ബിൻ ഷറാഹിലാണ്, മറ്റേതിൽ ഉമൈമ ബിൻ നുഹ്മാനാണ്, ആ ഒരു പേരാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി മറ്റ് പണ്ഡിതന്മാരുടെ മുസ്ലിം ഹിസ്റ്റോറിയൻ സച്ചാസ് മുഹമ്മദ് ബിൻ ഇഷാഖ് മുഹമ്മദ് ബിൻ ഹബീബ് സദ്ദ ഹെർ നെയിം വാസ് എയ്ദർ അസ്മ ബിൻ കഴവ്. എത്രാമത്തെ പേരായി? മൂന്നാമത്തെ പേര്. ഇതിപ്പോ എത്ര പെണ്ണുങ്ങളൊക്കെ ഏർപ്പിടിച്ചു നിങ്ങളൊന്നും അറിയിച്ചോളാം. അസ്മ ബിൻ കഴബ് അൽ ജൗനിയ ഓർ അസ്മ ബിൻ അൽ അസ്വദ് ബിൻ അൽ ഹാരിഫ് അൽ നുഹ്മാൻ, രണ്ട് അസ്മ, രണ്ട് കോയ എന്നൊക്കെ പറഞ്ഞു പോലെ. ആസ് ഇസ് റിപ്പോർട്ടഡ് ഇൻ ദ നറേഷൻസ് ഓഫ് യൂനുസ് ബിൻ ബുഖൈർ, ദേ ഫർദർ മെൻഷൻ ദാറ്റ് പെർഹാപ്സ് ഹർ നെയിം വാസ് അസ്മ, ഒരു പക്ഷെ അവളുടെ പേര് അസ്മ എന്നായിരിക്കാം, വീട്ടിൽ വിളിക്കുന്നത് ബാബു അല്ലെങ്കിൽ ഉമൈമ എന്നാണ് എന്നാണ്. ഇങ്ങനെയാണ് അവർ വിശദീകരിച്ചിട്ടുള്ളത്. ഇതിപ്പോ എവിടെ എത്തി? ഇതിൽ നിന്നോ? ഇതിൽ നിന്നില്ല. ഇനി ദെർ ആർ അദർ നറേഷൻ ദാറ്റ് റിപ്പോർട്ട് നെയിം സച്ച് ആസ് ഫാത്തിമ ബിൻ അൽ ദഹാഖ്, ഉംറ ബിൻ യസീദ് സനാ ബിൻ സുഫിയാൻ ബിൻ ഔഫ്, അൽ ആലിയ ബിൻ സിബിയാൻ ബിൻ അംറ ബിൻ ഔഫ് ആൻഡ് അസ്മ അൽ നുഹ്മാൻ. ഇതിപ്പോ എത്ര പേരായി? ഇതിപ്പോ എനിക്ക് ഓർമ്മ വരുന്നത്, എനിക്ക് ഓർമ്മ വരുന്നത് ചില ഈ ബോളിവുഡ് സിനിമയില് മറ്റേ മറ്റേ കാമുകനും കാമുകയും കൂടി ഇങ്ങനെ കറങ്ങി നടക്കുമ്പോ വന്നിട്ട് ഹായ് രാഹുൽ എന്ന് ഏതോ ഒരു റാൻഡം ഒരു പെണ്ണ് വരും. അപ്പൊ ആണ് ഹായ് കാജൽ, കാജൽ കോണേവോ, ഓ സോറി സോറി സോറി, ഹായ് രേണുക, രേണുക ഓ ഓമിക്കോന്ന്.
എന്ന് പറഞ്ഞ പോലെ അൽ ആലിയ അൽ സിബിയ പറ്റിപ്പോയതാണ്, മാപ്പാക്കണം. അതെ, ഇനി നോക്കിക്കോളൂ. Similarly, some of the narration mentioned that these women also had divorces in a similar manner with Prophet Muhammad. ചെറിയ ആളുകൾ പറയുന്ന ചില കഥകൾ വന്നിട്ടുണ്ടായത് ഈ പെണ്ണുങ്ങൾക്കൊക്കെ ഇതേപോലെ കൈ നീട്ടിയപ്പോ ഡൈവോഴ്സ് കിട്ടിയിട്ടുണ്ട്. ഒന്നാലോ ഇതിന് ഉള്ള സാധ്യത എത്രത്തോളമാണ്? സംഭവം ഒരു കഥ പല ആളുകൾ പറഞ്ഞപ്പോ പറ്റി തെറ്റാണ്. ഇനി ദേ ഓൾസോ അങ്ങനെ പറയരുത്, അത് പറയരുത്, അത് പറയരുത്, അത് ശരിയല്ല. ഇത് സംഭവം ഇത്രേ ഉള്ളൂ, ഈ സംഭവം ആദ്യത്തെ തവണ എല്ലാം സംഭവിച്ചിരിക്കണം. ഇത് മുഹമ്മദിന്റെ സ്ഥിരം പരിപാടിയായിരുന്നു, മനസ്സിലായ? ഇത് പോകുന്ന ആളുകൾ ഇത് റിപ്പോർട്ട് ചെയ്തപ്പോ ആ കൈ മേത്ത് വെക്കപ്പെടുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ പേര് മാറിപ്പോകുന്നതാണ്. കാരണം എല്ലാവർക്കും ഉണ്ട്, ആ മുഹമ്മദ് നബി ചെയ്തിട്ടുണ്ടല്ലോ അവിടെ, മറ്റേ റേണുകയുടെ മേത്ത് കൈവച്ചിട്ടുണ്ട്, മറ്റേ ഫാത്തിമയുടെ മേത്ത് കൈവച്ചിട്ടുണ്ട്. മുഹമ്മദ് തൊടാത്ത പെണ്ണുങ്ങളില്ല എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്, കൈവെക്കാത്ത പെണ്ണുങ്ങൾ. അല്ല, അത് ഹദീസിൽ തന്നെ ഉണ്ടല്ലോ, 11 ഭാര്യമാരായിട്ട് പരിപാടി തന്നെ ഒരു കുളിയിലാണെന്നാ പറയുന്നത്. ഭയങ്കര വൃത്തിയുടെ മഹാനാണോ അത്, വേറെ കാര്യം. ബാക്കി എസ് ടി ഡി തുടങ്ങി വെച്ചതാണ് 1500 വർഷം മുമ്പ്. അതെ, എസ് ടി ഡി കണ്ടുപിടിച്ചതും ഇസ്ലാമാണ്. They also contend that Bintal John was not from the, അതായത് മറ്റു നരേഷൻ വേറെ, ഇതൊക്കെ ഒരേ കഥയുടെ പല വേർഷൻസ് ഇവരുടെ ചരിത്രകാരന്മാർ തന്നെ എഴുതി വെച്ചാണ് കേട്ടോ. ഈ ജൗന് ഗോത്രത്തിലാണെന്ന് ഇതുവരെ പറഞ്ഞിരുന്നത്, ആ ഗോത്രമേ കിരാവ് ഗോത്രത്തിൽ പെണ്ണാണെന്ന് അങ്ങനെയും കരുതപ്പെടുന്നു എന്ന് പറഞ്ഞു. ഗോത്രങ്ങൾ ഒരുപാടുണ്ടല്ലോ. Hence, preference is given to the names in the former paragraph. അതുകൊണ്ട് തന്നെ, അതായത് കിലാബ് ഗോത്രത്തിലാണെന്നുള്ളത് അതിന് വലിയ ഉറപ്പില്ല, അതുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മൾ പഴയ പേരുകൾ തന്നെ എടുക്കാം. കാരണം നേരത്തെ മൂന്ന് ഇവിടെ പറഞ്ഞ പേരുകളല്ലേ, ഈ പേരുകൾ എടുക്കാം എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു എന്തായാലും പോട്ടെ, ഇത് പേര് എന്തായാലും കുഴപ്പമില്ലാണ്, അവസാനം എഴുതി വെച്ചിട്ടുണ്ട്. നെയിം നൺലെസ് എക്സാക്ട് നെയിം ബേസ് നോ ലിറ്റിൽ വാല്യൂ ഇൻ ദി ഡിസ്കഷൻ അറ്റ് ഹാൻഡ്. ഇനി എന്തുകൊണ്ട് ഡിവോഴ്സ് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് ഈ കൈ നിർത്തിയപ്പോൾ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതൊരു വിവാഹമോചനത്തിൽ എത്തിയതെന്ന് ഉള്ളതിന്റെ ബാക്ക്ഗ്രൗണ്ട് കഥകൾ വേറെയുണ്ട്. ഇവിടെ അവർ നേരത്തെ നമ്മൾ പറഞ്ഞ കഥകളൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. എന്താ പറയാ, അദ്ദേഹം വീണ്ടും പറഞ്ഞു, ദോ ദിസ് വുമൺ ഇസ് നോട്ട് കണ്ടന്റ് ബീങ് ഇൻ ദിസ് മാരേജ്, അതായത് അതിനു മുമ്പ്, ആ ദോ മോസ്റ്റ് വുമൺ ഇൻ ബിൻത് അൽ ജൗൻസ് പൊസിഷൻ മേ ഹാവ് പ്രിഫേർഡ് ടു ബി മാരീഡ് ഇൻ ടു മുഹമ്മദ്, ഷീ ഡിഡ് നോട്ട് വോണ്ട് ടു. അപ്പൊ ഇവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല, ബാക്കിയുള്ള ഏത് സ്ത്രീയാണെങ്കിലും ഒരുപക്ഷെ അവനെ കെട്ടിയേനെ, മുഹമ്മദിന്റെ സൗന്ദര്യവും സുശീലതയും കണ്ടിട്ട് കെട്ടിയേനെ. പക്ഷെ ഇവള് അഹങ്കാരി ആയതുകൊണ്ട് കെട്ടിയില്ലെന്നാണ് കഴിഞ്ഞത്. ഷി മെൻഷൻസ് ഹർ റീസൺ വെൻ ഷി ടെൽസ് പ്രോഫറ്റ് വിൽ എ പ്രിൻസസ് ഗിഫ്റ്റ്, ഇവിടെയും ഗിഫ്റ്റ് എന്ന് ഇവര് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടോ, അത് മനസ്സിലാക്കി. ഇത് വിവാഹമാണോ പ്രപ്പോസലാണോ, അതിന് ഗിഫ്റ്റ് എന്നൊക്കെ നമ്മൾ പറയും. ഇനി മുതൽ അങ്ങനെ ഉണ്ടോ, നമ്മളെല്ലാവരും എന്നാണ് സമ്മാനം ആയി തരൂ എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, അതിന്റെ പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ മതി. To an ordinary man, by ordinary, Suka, she's referring to the fact that she comes from royalty. അതായത് രാജകുടുംബത്തിൽ നിന്ന് വരുന്നു എന്നുള്ള അഹങ്കാരത്തിന് പുറത്ത്, ജാഡിയുടെ പുറത്ത് അവൾ പറഞ്ഞു. അതുകൊണ്ടാണ് എന്ത് ഈ പ്രശ്നം ഇവിടെ നടന്നതും ഈ ഡിവോഴ്സിൽ എത്തിയതും എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ മുഹമ്മദ് വളരെ മാന്യനായിട്ട് പെരുമാറി എന്നൊക്കെയാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. മുഹമ്മദ് രാജകുടുംബത്തിലൊന്നുമല്ല, അദ്ദേഹം സാധാരണക്കാരനാണെന്ന് മറ്റേ പറഞ്ഞ ഡയലോഗ് തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവരത് ആ ഒരു ഡിവോഴ്സിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്. Then she expresses her displeasure of being in the marriage by seeking refuge in Allah from Muhammad. ഇനി നമ്മളുടെ അടുത്ത ട്വിസ്റ്റ് ആണ്. ഇപ്പൊ ഇത്ര ട്വിസ്റ്റുകൾ കേട്ടിട്ട് നിങ്ങൾ ആശയക്കുഴപ്പത്തിലായെങ്കിൽ അടുത്ത ട്വിസ്റ്റ് കേട്ടി. അതെ, ഇനി എന്താണെന്ന് ഞാൻ കാണിച്ചതാണ്. ഇത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ വെബ്സൈറ്റ് ആണ്, ഇസ്ലാം ക്യൂ. ഇവര് ഭയങ്കര കോമഡി ആട്ടോ, നമ്മൾ ഒരുപാട് പണി എളുപ്പമാക്കി തരുന്ന വെബ്സൈറ്റ് ആണ് ഇത്. ഇതില് നോക്കാം, സഹീഹ് ബുഖാരിയില് ഈ പെണ്ണിനെ ഇവനെ അറിയില്ല എന്ന് പറഞ്ഞത് മറ്റൊരു പണ്ഡിതൻ തള്ളിയിരിക്കുന്നു. സഹീഹ് ബുഖാരി തള്ളിയാൽ എന്ത് സംഭവിക്കുന്നതാണ് അക്ബർ പറഞ്ഞത് പണ്ട് ഏതോ ഒരു പ്രസംഗത്തിൽ. അതെ, ഷിർക്കാണ്. അതെ, ഇവിടെ കുഫർ. ഫത്വൽ ബാരിയും ഇബ്ന് ഹജറിന്റെയും മറ്റു പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് പറയുന്നത്. ഇത് ഈ ത്രെഡ് നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസുകളൊക്കെ ഇവിടെയും ഉദ്ധരിച്ചിട്ടുണ്ട്, പേരുകൾ വ്യത്യാസമുള്ളത് കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അതിനെ ആവർത്തിക്കുന്നില്ല. നമ്മളിതില് പ്രസക്തമായ ഭാഗത്തേക്ക് പോവാണ്. Some of the scholars say that the reason why she sought refuge with Allah from the Prophet is that some of his wives, Muhammad's wives, ഈ പെണ്ണിനെ പറ്റിച്ചതാണ്. അതായത് ഈ
ഉമൈമ ബിൻത് ഷറാഹിൽ എന്ന് പറഞ്ഞ് അബ്ദുല്ലാബാസിൽ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ ആ പെണ്ണിന്റെ കാര്യം അല്ല ഇവിടെ പറഞ്ഞു. ഇവിടെ പറയുന്നത് ഈ അസ്മയെ കുറിച്ചാണ്. ഇനി ആ കല്യാണം കഴിച്ചു എന്ന വേർഷൻ, അങ്ങനെ ഒരു കഥയുണ്ട്. ആ കഥയിൽ എന്താണ്, ഈ പെണ്ണിനെ എങ്ങനെയാണ് മുഹമ്മദിന്റെ ഭാര്യമായിട്ടുള്ള അഫ്സയും ആയിഷയും കൂടി പറ്റിക്കുന്നത്, എന്താണ് സംഭവിച്ചത്? ഇപ്പൊ ഇവള് പറഞ്ഞു, ഞാൻ ദൈവത്തിൽ നിന്നിൽ നിന്ന് ശരണം തേടുന്നു എന്ന് പറഞ്ഞു. നമ്മൾ എന്താ കാര്യം ചെയ്തത്? ആദ്യത്തെ കഥ വായിച്ചപ്പോ ഇവൻ കൈ നീട്ടിയതുകൊണ്ടാണെന്നല്ലേ ഇവിടെ പറഞ്ഞു. അതല്ല ഇവിടെ പറഞ്ഞ ഞാൻ വായിക്കാൻ, ഇറ്റ് വാസ് സജഷ്ടഡ് ബൈ ഇബ്നു സഈദ് ഇൻ തബഖത്ത്, ഇബ്നു സഈദിന്റെ തബഖത്തുൽ കുബ്രയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു നരേഷൻ പറയാണ്. ദ ജൗനി വുമൻ സോട്ട് റെഫ്യൂജ് വിത്ത് അല്ലാഹു ഫ്രം ദ മെസഞ്ചർ ഓഫ് അല്ലാഹ് ആൻഡ് ഇറ്റ് വാസ് സെഡ് ടു ഹർ ദിസ് വിൽ എൻഡിയർ യു ടു ഹിം. അതായത് മുഹമ്മദിന്റെ ഭാര്യമാർ, മറ്റു ഭാര്യമാർക്ക് മുഹമ്മദ് കൂടുതൽ വിവാഹം കഴിക്കുന്നതിൽ താല്പര്യമില്ലായിരുന്നു മറ്റു ഗോത്രങ്ങളൊക്കെ പോയിട്ട്. അത് അടുത്ത ഹദീസിൽ കൃത്യമായിട്ട് ഞാൻ ഉണ്ടാക്കി പറഞ്ഞല്ല, അത് പറയുന്നുണ്ട്. അതുകൊണ്ട് അവര് ഈ പെണ്ണിനോട് പറഞ്ഞു, നീ എന്ത് ചെയ്യാം, നീ മുഹമ്മദിന്റെ അടുത്ത് വരുമ്പോ നീ നിന്നിൽ നിന്ന് ഞാൻ അള്ളാഹുൽ ശരണം തേടുന്നു എന്ന് പറഞ്ഞു, നിന്നോടുള്ള സ്നേഹം കൂടും എന്ന് പറഞ്ഞ് അവളെ പറ്റിച്ചു. അപ്പോ ഇതാണ് മുഹമ്മദ് കൈ നെട്ടിയപ്പോ അവള് ഇങ്ങനെ പറയാൻ കാരണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ പറ്റിക്കുന്നത് ഹലാലാണോ? അതും ഉമ്മുഹാത്തുൽ മുഅ്മിനീൻസ് ആണ് ട്ടോ അതൊക്കെ ചെയ്തു വെക്കണേ. പറ്റിക്കാനൊക്കെ പറയുന്ന ഉമ്മുഹാത്തുൽ മുഅ്മിനീൻ, ആ ഈ ഉമ്മുഹാത്തുൽ മുഅ്മിനീൻ ആണ് കൊറേ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്, പ്രത്യേകിച്ച് ആയിഷ. ലോകത്തെ ഏറ്റവും വലിയ തരികിട്ട് ദിസ് വിൽ എൻഡ് ആൻഡ് നോ, ഇത് നമ്മൾ പിടിച്ചതിനേക്കാളും വലിയതാണല്ലോ ഇതിന്റെ അളയിൽ ഇരിക്കുന്നത്. അതെ, ആൻഡ് നോ വിമൻ sought refuge with Allah from him except her. അതായത് ഇവളല്ലാതെ വേറെ ആരും എന്ത് ചെയ്തിട്ടില്ല മുഹമ്മദിൽ അള്ളാഹുവിന്റെ ശരണം തേടിയിട്ടില്ലാന്ന്. പക്ഷെ അത് പൊളിഞ്ഞു, നമ്മൾ അവിടെ കണ്ടു. അതെ, ഓരോരോ പേരുകളല്ലേ നാട്ടുകാർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. മെസ്സഞ്ചർ വാസ് ടോൾഡ് അബൌട്ട് ദോസ് ഹു ഹാഡ് മേഡ് ഹർ സേ വാട്ട് ഷീ സെഡ് ടു ദ മെസഞ്ചർ ഓഫ് അല്ലാഹ് ആൻഡ് ദ മെസഞ്ചർ ഓഫ് അല്ലാഹ്. അങ്ങനെ മുഹമ്മദ് ഇത് അറിഞ്ഞു, എന്ത് തന്റെ ഭാര്യമാരൊക്കെ ഈ പെണ്ണിനെ പറ്റിച്ചത്. അപ്പൊ മുഹമ്മദ് പറഞ്ഞു, എന്ത് പണ്ട് യാക്കോബിന്റെ മകൻ ജോസഫ് ഭയങ്കര സിക്സ് പാക്ക് ഒക്കെ ആയിരുന്നു, അപ്പൊ അന്ന് കുറെ പെണ്ണുങ്ങള് ഇതേപോലെ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ടുണ്ട്, അവരെ പോലെയാണ് വരുന്നു പറഞ്ഞു. ആരെ കുറിച്ചാ പറയുന്ന അറിയും, ആയിഷനെ കുറിച്ച് അഫ്സനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ആർക്കാണ് പണി കൊടുക്കുന്നത് ഇപ്പൊ മനസ്സിലാവുന്നില്ല. ഇത് എവിടെ ചെന്ന് നിക്കൂ, പൊന്ന ബാസിൽ ഇത് വല്ലതും കാണുന്നുണ്ടോ? ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മൾ അറിയാത്താണ്, ഏതായാലും ഇത് നാട്ടുകാർ അറിയട്ടെ. അതെ, ഇനി ഇതിന്റെ മറ്റൊരു വേർഷനിൽ വീണ്ടും തബഖത്തുൽ കുബ്രയിൽ തന്നെയാണ് തോന്നുന്നു പറയുന്നത്, ദ മെസഞ്ചർ മാരിഡ് അസ്മ ബിൻത് നുഹ്മാൻ. അവിടെ എന്തായിരുന്നു? ഉമൈമ ബിൻത് ഷറായിൽ, ഉമൈമ ബിൻത് നുഹ്മാൻ ഷറായിൽ, പിന്നെ ഫാത്തിമ, ഏതൊക്കെയോ പെണ്ണുങ്ങൾ. ഇനി ഇവിടെ അസ്മയാണ്, ഇവിടെയാണ് കൃത്യമായിട്ട് ഹഫ്സയും ആയിഷയാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നത്. ബിഗാൻ ടു വെൻ മെസഞ്ചർ ഓഫ് Allah began to marry women from different tribes, Aisha said. He has started to choose wives from other tribes. And soon they will make him lose interest in us. നമ്മൾ പറയാറുണ്ട് ബഹുഭാര്യത്വത്തിന്റെ കുഴപ്പം, ഇതാണ് പ്രശ്നം. പെണ്ണിന് അവസരമില്ല, ആണിന് മാത്രമേ അവസരമുള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. നിങ്ങൾ എങ്ങനെയാണ് ജീവിതം എല്ലാവരും കൂടി പങ്കിട്ട് കൊടുക്കുക എന്നുള്ളത്, അത് ആയിഷയും പറയുന്നു. അപ്പൊ നമ്മുടെ ബാസിൽ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ ശ്രമിച്ചിട്ട് ഇപ്പൊ എത്ര ചോദ്യത്തിന് ഉത്തരം പറയേണ്ട അവസ്ഥയിലെത്തി എന്നുള്ളത് ബാസിൽ ചിന്തിക്കും. He asked her father for her hand in marriage. അതായത് മുഹമ്മദ് അസ്മയുടെ അച്ഛന്റെ അടുത്ത് പോയിട്ട് വിവാഹം ആലോചിച്ചു. When the delegation of കിന്ദ came to him, അപ്പൊ ഈ ഇസ്ലാമിലേക്ക് ഗോത്ര ചില ഗോത്രങ്ങൾ മതം മാറി വരുന്ന സമയത്ത് കിന്ദ എന്ന് പറഞ്ഞത് എനിക്കൊന്നും ഒരു ആളുടെ പേരാണോ ഗോത്രത്തിന്റെ പേരാണോ എന്ന് അറിയില്ല. ആ ആള് മതത്തിലേക്ക് വരുന്ന സമയത്തൊക്കെയാണ് സംഭവിക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ട്, അത് അവിടെ നിൽക്കട്ടെ. When the wife of the prophet സോഹർ, ഇവളെ കണ്ടപ്പോ, കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, അവളെ കണ്ടപ്പോ അസൂയ തോന്നിയിരുന്നു. They felt jealous for her. ഇങ്ങനൊക്കെ സംഭവിക്കാൻ പാടുണ്ടോ? ഇങ്ങനൊക്കെ കാണും. പോട്ടെ, അതെ പോട്ടെ. അപ്പൊ അവര് വീണ്ടും പറഞ്ഞു, നിനക്ക് ഇഫ് യു വാണ്ട് ടു എൻഡ്യൂർ യുവർ സെൽഫ് ടു ഹിം, അവനോട് അടുക്കാൻ അല്ലെങ്കിൽ അവന് നിന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ നീ എന്ത് ചെയ്യാ, മണിയറിയിലേക്ക് അല്ലെങ്കിൽ അങ്ങ് അങ്ങ് വരുമല്ലോ ഇവൻ, കൈ നീട്ടണല്ലോ, കൈ നീട്ടാതെ സ്റ്റോറി പൂർത്തി അറിയില്ലല്ലോ. അതെ, അങ്ങോട്ട് വരുന്ന സമയത്ത് നീ എന്ത് ചെയ്യാ, ആ ദൈവത്തിൽ ശരണം തേടി എന്ന് ഉറക്കെ പറയാന്ന് പറഞ്ഞു. അങ്ങനെ മുഹമ്മദ് വെൻ ഹി എൻറ്റേർഡ് ആൻഡ് ലെറ്റ് ദ കർട്ടൻ ഡ്രോപ്പ്, ആ സാധാരണ കർട്ടൻ പൊക്കാറാണ് പതിവ്, ഇവിടെ കർട്ടൻ കിട്ടും മണിയറിയിൽ. അപ്പൊ ഹി റീച്ച്ഡ് ഔട്ട് ടു ഹർ
and she said reached out വീണ്ടും എത്തിപ്പിടിച്ചു കൈ എത്തിപ്പിടിച്ചു അല്ലെങ്കിൽ ആ അപ്പൊ കൈ പോയിട്ടുണ്ട് അങ്ങോട്ട് കൈ പൊക്കിന്നാണ് മറ്റോടത്ത് എഴുതിയിട്ടുള്ളത് അപ്പൊ പറഞ്ഞു ആ ഞാൻ അർലാവിൽ നിന്ന് ശരണം തേടുന്നു പെണ്ണ് വിചാരിച്ച എന്താണ് ഇവിടുത്തെ കോണ്ടെക്സ്റ്റില് ആ ഇനി എന്നോടുള്ള സ്നേഹം കൂടുന്നു ആ അപ്പോ മുഹമ്മദ് പറഞ്ഞു ദ വൺ ഹു സീക്സ് റെഫ്യൂജ് വിത്ത് അള്ളാ വിൽ ബി ഗ്രാൻഡഡ് സേഫ്റ്റി ഗോ ബാക്ക് ടു യുവർ ഫാമിലി ആ നിന്നെ ആ എല്ലാം നീ വീട്ടിലേക്ക് പോക്കോ എന്ന് പറഞ്ഞു അപ്പൊ വീണ്ടും പ്രശ്നമായില്ലേ അതായത് അതായത് ബാസിൽ പറഞ്ഞ എന്താണ് ആ പെണ്ണിന് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് പറഞ്ഞു വിട്ടു എന്നാണ് പറയുന്നത് സത്യത്തിൽ ആ പെണ്ണിന് ഇഷ്ടമായിരുന്നു അറിയാമായിരുന്നു ഇഷ്ടക്കൂടുതലുണ്ട് മുഹമ്മദിനെ അറിയുകയും ചെയ്യാം പ്രവാചകനാണെന്ന് അറിയാം പ്രവാചകന്റെ ഭാര്യമാര് ചെന്ന് പറഞ്ഞു കൊടുക്കുന്നു അപ്പൊ ആള് വരും അപ്പൊ ഇങ്ങനെ പറയണം എന്ന് പറഞ്ഞു കൊടുക്കുന്നു അപ്പൊ ഇത് വീണ്ടും പൊളിയല്ലേ ചെയ്യുന്നത് നുണ ഇതിപ്പോ ഒരെണ്ണം പൊളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് ഇപ്പൊ ഇത് എന്താ അവസ്ഥ അതെ ഇവിടെ അതേ കഥ തന്നെ വീണ്ടും ആവർത്തിക്കുന്നുണ്ട് മറ്റൊരു നരേഷനാണ് ഹഫ്സ ആയിഷയോട് പറഞ്ഞാണോ ആയിഷ ഹഫ്സയോട് പറഞ്ഞാൽ മാത്രം തർക്കമുള്ളൂ അവര് ഇവിടെ ഒരുക്കിയിരുന്നു ബാക്കി ഭാര്യമാരാണ് പുതിയ വരുന്ന പുതിയന്മാരെയൊക്കെ ഒരുക്കിയിരുന്നത് അല്ലെങ്കിൽ പുതിയ വരുന്ന വധുക്കളൊക്കെ ഒരുക്കിയിരുന്ന പരിപാടി ഒന്ന് ആലോചിച്ചോക്കെ നിങ്ങളെ അവസ്ഥയിലാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ പെണ്ണാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന്റെ രണ്ടാമത്തെ ഭാര്യനെ ഒരുക്കേണ്ട അവസ്ഥ അതിനും വലിയ ഗതികളുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചോക്കെ അതെ അതെ So when she was brought to him, he closed the door, went to curtain rope. He reached out towards her. She said, I see refuge with Allah from you. He put his sleeve on his face. Muhammad and Deiru. Tuni eduthu pulliyada mugam moodi. And he covered himself with it and said, Ninne ennil ninnu njane aa. Endha paraya? Ninne samrakshichirikkunu. You are protected from me. Ennu parnje. Appo ee dialogue onnum matte kadagal illa. Manasilaaga. Idu ivarude kadagalude kulappana. Idu nammude kulappalla. അല്ല ഇപ്പൊ ബാസില് പറയുന്നത് നമ്മൾ ഏതോ ഒരു ഹദീസ് എടുത്തിട്ട് നമ്മൾ പറഞ്ഞപ്പോ കുടുങ്ങിയെന്നാണ് അപ്പൊ ബാസിൽ എന്താ ചെയ്തത് ചെറിയ പിക്ക് ചെയ്തിട്ട് അതല്ലാന്ന് സ്ഥാപിക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചു ഇപ്പൊ എന്താണ്ടായത് മൊത്തത്തില് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം SAW എന്ന് എഴുതുന്നതിന് പകരം മുഹമ്മദ് ബ്രാക്കറ്റിൽ STD എന്ന് എഴുതേണ്ട അവസ്ഥയിൽ എത്തിച്ചു ഭൂലോക കളിവീരനായിരുന്നു എന്നല്ല ഇപ്പൊ ഇവിടെ കാണുന്നത് അതും ഭാര്യമാര് ഉമ്മഹാത്തുൽ മുഅ്മിനീൻസ് വരെ ഇതുപോലെ പണി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി എന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ് ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് അവരുടെ കുടുംബബന്ധം എത്രമാത്രം ശിഥിലമായിരുന്നു മുഹമ്മദ് നബിയുടെ ഈ പെണ്ണുപിടുത്തം അത് വലിയ പ്രശ്നമായിട്ട് അവരുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുമല്ല ഇതിന് വരുന്നത് അവര് കള്ളക്കഥ മെനഞ്ഞ് കല്യാണം മുടക്കുന്ന പരിപാടി വേറെ ഭാഷയെ പറഞ്ഞ അത് തന്നെയല്ലേ ഇവിടെ ചെയ്യുന്നത് എന്തിനാ കല്യാണം മുടക്കുന്നത് ഇനി വേറെയുണ്ട് ഇവര് പറയുന്നത് മുഹമ്മദ് നബി എന്താണ് സൗന്ദര്യം മോഹിച്ച ഒരാളെ പോലും കെട്ടിയിട്ടില്ല എല്ലാവരും വിധവകളായിരുന്നു യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ മറ്റേ ആളുകളായിരുന്നു എന്നൊക്കെയാണ് പറയാ ഇവിടെ എന്താ കാണുന്നത് സൗന്ദര്യം ഒരു യുവതി അവിടെ ചെല്ലുന്നു നിന്നെ എനിക്ക് ഗിഫ്റ്റ് തരൂ എന്ന് പറയുന്നു അപ്പൊ പ്രപ്പോസൽ ആണെന്ന് പറയുന്നു കല്യാണം കഴിച്ചു എന്ന് പറയുന്നു ഇഷ്ടപ്പെട്ടില്ല എന്തൊക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻകൺസിസ്റ്റന്റ് ആണെങ്കിൽ പോലും അവിടെ വരുന്നത് വിധവയല്ല സൗന്ദര്യമുള്ള യുവതി പിന്നെ ബാക്കി ഭാര്യമാർക്ക് അവിടെ അസൂയ ഉണ്ടാകുന്നു അവര് കല്യാണം മുടക്കാൻ ശ്രമിക്കുന്നു ഇതെല്ലാം അവിടെ നടക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് മിക്കവാറും ഇത് കഴിഞ്ഞിട്ടായിരിക്കും ഇനി നീ ആഗ്രഹിച്ചാലും നീ ഇനി കല്യാണം കഴിക്കരുന്നുള്ള ആയത്തും വന്നത് അത് ഇവിടെ എവിടെയും പറയുന്നുണ്ടോ എനിക്ക് ഇത് ഒരു വ്യക്തമാക്കേണ്ട കാര്യമാണ് എപ്പോഴായിരുന്നു കല്യാണം എന്റെ അഭിപ്രായത്തിൽ ആ വചനൊക്കെ വന്നിട്ടായിരിക്കും ഒരു പക്ഷെ കാരണം മുഹമ്മദ് ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഒരു ധ്വനി നമുക്ക് തോന്നുമ്പോ മുഹമ്മദിന് കെട്ടാൻ പാടില്ല എന്നൊരു ഇതുണ്ട് പക്ഷെ എന്ത് ചെയ്യാ നാട്ടിലെ എല്ലാ പെണ്ണുങ്ങളെയും അവരുമായിട്ട് ബന്ധപ്പെടാം എങ്ങനെ നീ നിന്നെ എനിക്ക് സമർപ്പിച്ചാലെന്ന് പറഞ്ഞാ മതി സമ്മാനമായിട്ട് കിട്ടിയാ മതിയല്ലോ കെട്ടണ്ട അങ്ങനെയാണല്ലോ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് സ്വയം ഒരു പെണ്ണ് നിനക്ക് ശരീരം ദാനം ചെയ്യുകയാണെങ്കിൽ നിനക്ക് ആവാമെന്നാണ് നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത് ഇതൊക്കെ കൂട്ടി വായിക്കണം എന്ന് പറയുന്നത് അപ്പൊ ബാസിൽ എന്ത് നമ്മള് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിപ്പോ കൂട്ടി വായിച്ചിട്ട് എവിടെ എത്തിയിട്ടില്ല കൂട്ടിയിട്ട് ക്രീച്ചിട്ടും എത്തുന്നില്ല എന്നാണ് ഇനി കുഴി പോയത് മുഹമ്മദാണ് ഇനി ബാക്കി വീണ്ടും വയറ്റിൽ ഇനം കൊടുത്ത് അവളെ പറഞ്ഞയക്കുന്നു വീണ്ടും അവള് വിവാഹം കഴിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ അംഗീകരിച്ചാൽ തന്നെ അവിടെയും നമ്മൾ പറഞ്ഞു നമ്മൾ കുറെ ഇവിടെ ഖണ്ഡിച്ചിട്ടുണ്ട് നിങ്ങളുടെ മതത്തിനകത്തുള്ള വൈരുദ്ധ്യങ്ങൾ നിങ്ങൾ പരസ്പരം അടിച്ചു തീർക്കുക നമ്മുടെ ഇതുത്തരവാദി ഇനി ഈ മതത്തിനകത്ത് പറഞ്ഞിട്ടുള്ള ഈ പെണ്ണിനെ വിവാഹ അണിയറയിൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കുത്തിത്തിരിപ്പ് മറ്റു ഭാര്യമാരും ഉണ്ടാക്കിയെങ്കിൽ മുഹമ്മദ് എന്തുകൊണ്ട് ഒരല്പം ഒരു മണിക്കൂറെങ്കിലും ചിന്തിച്ചിരുന്നെങ്കിൽ പെണ്ണുമായിട്ട് സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നമുണ്ടല്ലോ മുഹമ്മദ് നേരെ വീണ്ടും ഡൈവേഴ്സ് ചെയ്തു എന്നാണ് അപ്പൊ നിങ്ങളുടെ പ്രവാചകന്റെ സ്വഭാവം വ്യക്തി ഗുണമാണ് ഇതിലൊക്കെ വെളിവാകുന്നത് എന്ന് മനസ്സിലാക്കാം ഇനി അവസാനം ഇവരെല്ലാതും പറഞ്ഞിട്ട് എന്താ പറയാ
പറയുന്നത്, ഇതൊക്കെ ഈ പെണ്ണ് ഈ അഹങ്കാരം കാണിക്കാൻ കാരണം പെണ്ണിന്റെ പെണ്ണ് ഈ അടുത്ത് മതം മാറി വന്നാണ്, അല്ലെങ്കിൽ പെണ്ണിന്റെ ഗോത്രക്കാരൊക്കെ ഈ അടുത്ത് കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് വരികയും അതുകൊണ്ട് പഴയ ആ ഒരു പാരമ്പര്യ ജാഹിലിയ പാരമ്പര്യത്തില് അതുകൊണ്ട് പെണ്ണ് തിരസ്കരിച്ചതാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവർ അവസാനം ഇവരെന്നെ സെൽഫ് കോൾ അടിക്കുന്നു വീണ്ടും ബാസലിന്റെ പോലെ. നോക്കിക്കോളൂ, ദിസ് ഇസ് വാട്ട് മേ ബി സെഡ് അബൌട്ട് ദ റീസൺസ് മെൻഷൻഡ് ഇൻ ദ റിപ്പോർട്ട്സ് ആൻഡ് ഇൻ ദ വേർഡ്സ് ഓഫ് ദ സ്കോളേഴ്സ്. പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ്, നമ്മൾ പറയുന്നതല്ല. ഓൾ ഓഫ് ഇറ്റ് പോയിന്റ് ടു ദ നോബിൾ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പ്രോഫറ്റ്. അതായത് മുഹമ്മദ് ഇവള് തിരസ്കരിച്ചിട്ടും പിന്നെ റിജക്ട് തേപ്പ് കിട്ടിയിട്ടും ഇവളൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ളത് ഭയങ്കര മാന്യതായിട്ടാണ് അവർ പറയുന്നത്. ബിക്കോസ് ഹി ഡിഡ് നോട്ട് വാണ്ട് ടു മാരി. വീണ്ടും ബിക്കോസ് ഹി ഡിഡ് നോട്ട് വാണ്ട് ടു മാരി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മാരി കല്യാണം കഴിച്ചിട്ടില്ല, ഇല്ല. Did not want to marry somebody who he felt did not want him. And he refused to harm any of the Muslims either physically. അപ്പോൾ ഇവിടെ മുസ്ലിം ആയതുകൊണ്ട് ഇവിടൊന്നും തല്ലാനൊന്നും പോയിട്ടില്ല എന്നുള്ളത് ഒരു മേന്മയായിട്ടോട് പറഞ്ഞിട്ടുള്ളത്. വലിയ കാര്യം. കല്യാണം കഴിച്ചതിനുള്ള തെളിവ് എവിടെ? ഇതാണ് നമ്മൾ ഇപ്പോഴും ചോദിക്കുന്നത്. My question still stands. കല്യാണം കഴിച്ചെന്നുള്ളതിന് തെളിവ് എവിടെ? ആരെയാണ്? പേരും പറയാം. ഏത് പെണ്ണാണ്? ആ ഇനി ഒരു റെഫറൻസും കൂടി ഉണ്ട്, ഞാൻ കാണിക്കാം. ആ നോക്കിക്കോളൂ, ഇത് സീക്കസ് ഗൈഡൻസ് എന്ന് പറഞ്ഞ ഇതും ഇവരുടെ വെബ്സൈറ്റുകളുടെ പേരൊക്കെ ഇപ്പൊ മാറിയിട്ടുണ്ട്. നമ്മള് ഇസ്ലാം എന്നുള്ള വാക്കും നിങ്ങൾ കാണില്ല, ഗ്രേസ് സീക്കസ് ഗൈഡൻസ് വെൽക്കം ടു ഊട്ടി എന്നൊക്കെ ആയിരിക്കും. പക്ഷെ വെബ്സൈറ്റുകളുടെ പേരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മതമായി ബന്ധം ഉണ്ടാവില്ല. ഇനി ഇസ്ലാമിക വെബ്സൈറ്റ് ആണ്. ഇതേ കാര്യത്തിന്റെ മറ്റൊരു കാര്യം, ആ സം ഷെഡ് സെഡ് ദാറ്റ്, നോക്കിക്കോളൂ ഇത്, ആ നോക്കിക്കോളൂ, അൺപാക്കിംഗ് ദ നറേഷൻ, ഇത് പ്രസക്തമായ ഭാഗമാണ്. The scholars differed. പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. ഫസ്റ്റ്ലി റിഗാർഡിംഗ് ടു ഹൂ ദിസ് വുമൺ വാസ്, ആരാണ് ഈ പെണ്ണെന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. സം സെഡ് ദാറ്റ്, ആ ഇതാണ് ഞങ്ങളുടെ പോയിന്റ്, ഇവര് മുസ്ലിങ്ങൾക്കിടയിലുള്ള ആളുകൾ പറയുന്നു. സം സെഡ് ദാറ്റ് ഷീ വാസ് യെറ്റ് നോട്ട് മാരിഡ് ടു പ്രൊഫറ്റ്. മുഹമ്മദിനെ കല്യാണം കഴിച്ചിട്ടില്ല, മതിയോ ഇനി? ഇനിയിപ്പോ നമ്മുടെ തലയിലിടരുത്, നിങ്ങൾ തമ്മിൽ പരസ്പരം പറഞ്ഞ് ഇതൊക്കെ എഡിറ്റ് ചെയ്തു. After the contents of the narration occurred, the proposal was retracted. നമ്മൾ പറഞ്ഞ തന്നെ, അതായത് ഈ ആളുകളെ പറഞ്ഞയച്ച് പെണ്ണിനെ കൊണ്ടുവരികയും പെണ്ണിനെ അവിടെ ഇരുത്തുകയും പെണ്ണെടുത്ത് മുഹമ്മദ് പോവുകയും ചെയ്തപ്പോ അവള് തിരസ്കരിക്കുകയും ചെയ്ത സമയത്ത് മുഹമ്മദിനോട് ആളുകൾ അവളോട് ചോദിക്കുന്നു, നിനക്ക് ഇത് ആരാണെന്ന് അറിയാന്ന് ചോദിക്കുമ്പോ അവള് പറയുന്നു, എനിക്കറിയില്ല എന്ന് പറയുന്നു. ആ നിന്നെ കല്യാണം ആലോചിക്കാൻ വേണ്ടി വന്നു എന്നുള്ള ഹദീസ് നമ്മൾ കാണിച്ചു. അതാണ് ഇവിടെ ഇവരും പറയുന്നത്, ചില പണ്ഡിതന്മാർ പറയുന്നത് കല്യാണമേ കഴിച്ചിട്ടില്ല എന്ന്. അല്ല, ഇത് നമ്മളെപ്പോഴും പറയാറുണ്ട്, ഈ എന്താണ് ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, പന്നിയിറച്ചി കഴിക്കരുത്, പന്നിയിറച്ചി കഴിച്ചാൽ പന്നികളെ പോലെയാവും, പന്നിയുടെ സ്വഭാവം കാണിക്കുന്നു പറഞ്ഞു. ഇത് ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത്, മുഹമ്മദ് നബി കഴിച്ചിരുന്നത് നല്ല ഗിരിരാജൻ കോഴിയായിരുന്നു, അതല്ലെങ്കിൽ വല്ല മുട്ടനാടിനെയായിരുന്നോ കഴിച്ചിരുന്നത് നമ്മൾ ചോദിക്കണം. അതുകൊണ്ടാണ് നിങ്ങളൊന്നും വിചാരിക്കരുത്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഗിരിരാജൻ കോഴീനെ മുട്ടനാടിനെ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഐ ആം വെരി സോറി, ഇത് ഇത് കാണുമ്പോൾ നമുക്ക് അതേ ഓർമ്മ വരുന്നുള്ളൂ. ഓക്കെ, ഇനി ഒരു ട്വിസ്റ്റും കൂടി കേട്ടോ, അതാണ് നിങ്ങൾ ഒരു ട്വിസ്റ്റ് കൂടി, ഈ ട്വിസ്റ്റ് അബ്ദുള്ള ബാസിൽ പറഞ്ഞില്ല. ഇതേതാ ഇത് ബുക്ക് ഓഫ് ഏതാണ്? ചാപ്റ്റർ 52 55, ഇത് മറ്റേ തന്നെ നേരത്തെ പറഞ്ഞ ഹദീസ് തന്നെ. ഇവിടെ ഒരു കാര്യം നിങ്ങൾ, ഒരു കാര്യം നിങ്ങൾ വിട്ടുപോയി. ഈ പെണ്ണിന്റെ കൂടെ ആദ്യത്തെ ഉമൈമ ബിൻത്ത് ആ നുക്മാൻ ബിൻത്ത് ഷറാഹിലിന്റെ വീട്ടിൽ ഒരു പെണ്ണിനെ കൊണ്ടിരിക്കുകയല്ലോ. ആ പെണ്ണിന്റെ കൂടെ ആയ എന്തിനാ ഇരിക്കുന്നത്? ആയ ഉള്ളത് വലിയ സ്ത്രീകൾക്ക് ആയ ഉണ്ടോ എനിക്കറിയില്ല. ഇനിയിപ്പോ അങ്ങനെ ഈ പെണ്ണ് കുട്ടിയായിരുന്നോ എന്നുള്ളത് കൂടി നിങ്ങൾ വ്യക്തമാക്കണം. പെണ്ണിന്റെ പ്രായം, മുഹമ്മദ് കയറി പിടിക്കാൻ ശ്രമിച്ചത് ചെറിയൊരു കുട്ടിയാണോ? മൈ ഗുഡ് ഗോഡ്, അതിന്റെ അറബി വാക്കും നോക്കി ഇപ്പൊ തന്നെ തീരുമാനാക്കാലോ. വെറ്റനേഴ്സ് എന്നുള്ള എന്റെ ഒന്ന് അവിടെ നോക്കി നോക്കി, അയ്യോ അത് നോക്കി വരുമ്പോഴേക്കും ഇവിടെ മഴക്കും എന്ന സംഭവം വിത്ത് അതാണ് സംഭവം, ഒന്ന് ഒന്ന് മാർക്ക് ചെയ്തേ അവിടെ. Yes, അതിന്റെ അർത്ഥം ഒന്ന് ഗൂഗിൾ ഇതിനകത്ത് നോക്കി. മഹാദായതുഹ ആ വിത്ത് ഹർ. ഓക്കെ, ട്രാൻസ്ലേറ്റ് അങ്ങ് കൊടുക്ക്. വെറ്റനേഴ്സ് എന്തിനാണ് കുട്ടിയുടെ കൂടെ? ഓക്കെ, ഇതാണ് ട്രാൻസ്ലേറ്റർ. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടനുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഇത് എന്തിനാണ് ഈ പെണ്ണിന്റെ കൂടെ ഈ സ്ത്രീ ഇരിക്കുന്നത്?
നിങ്ങളുടെ നിങ്ങളുടെ മണിയറ ആണ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അവിടെ എന്തിനാണ് വെറ്റ്നസ് ഇരിക്കുന്നത്? ശരിയാവില്ലല്ലോ. നിങ്ങൾ പറയുകയാണെങ്കിൽ അതെ ഹെർ ബെറ്റ്നേഴ്സ് എന്ന് പറഞ്ഞു, അപ്പോ അവളുടെ ആയ കൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്നാമത്തത് ആ ആ പെൺകുട്ടിയുടെ വയസ്സ് എത്ര നിങ്ങൾ പറയണം. നമ്മൾ വായിച്ചിനെ കെട്ടി കഥ നമ്മൾ പറയാറുണ്ട്. രണ്ടാമത്തത് ഈ മണിയറയില് രണ്ടാമത് ഇതുപോലെ ഒരു പെണ്ണ് വേറെ എന്തിനാ അവിടെ പോയി കാവലിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ അതെ വിവാഹം കഴിച്ചു എന്നുള്ള ആ മണിയറ കോണ്ടെക്സ്റ്റ് ആണെങ്കിൽ, അപ്പോ ഇത് ഇസ്ലാമിനകത്തുള്ള ഒരുപാട് കഥകളുടെ പ്രശ്നമാണ്. നമ്മൾ വിചാരിക്കും ഖുറാനൊക്കെ നോക്കിയിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല, ഹദീസ് ഉള്ളത് കൊണ്ട് കുറച്ച് അസമാധാനമാണ് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഹദീസുകളുടെ അവസ്ഥയാണ്. അപ്പോ നിങ്ങൾ തീരുമാനിക്കുക, നാളെ യോഗം കൂടിയിട്ട് ഇതിനൊരു കണ്ടനം. ഇതിപ്പോ പറഞ്ഞു വരുമ്പോ ഈ പെണ്ണ് പെണ്ണല്ല ഒരു പെൺകുട്ടി ആയിരുന്നു എന്നല്ലേ ഈ വരുന്നത്? അല്ലേ ഒരു കുട്ടി ആയയുടെ കൂടെ ഇരിക്കുമ്പോ എന്താ പറയാ, എന്തായാലും മുതിർന്ന ആളാവില്ലല്ലോ. അപ്പൊ ഇത്രയും വ്യത്യാസങ്ങൾ, ഇത്രയും കാര്യങ്ങള് അബ്ദുല്ലാബാസിന്റെ ഒരു വീഡിയോ കാരണം നമുക്ക് ബോധ്യപ്പെട്ടു, അറിയാൻ ശ്രമിച്ചു. കൂടുതൽ എക്സ് മുസ്ലിം ആയി നമ്മൾ എക്സ് മുസ്ലിം പ്രോ ആയിരുന്നു, ഇപ്പോ പ്രോ മാക്സ് ആയി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇസ്ലാം നിങ്ങൾ പഠിക്കും തോറും നിങ്ങൾ കൂടുതൽ കൂടുതൽ എക്സ് മുസ്ലിം ആയിക്കൊണ്ടിരിക്കുന്നു പറയുന്നത്. അത് കഴിഞ്ഞു തോന്നുന്നില്ല, എന്തായാലും കൊള്ളാട്ടോ, നന്നായിട്ട് റിസർച്ച് ചെയ്തു, ഒരു ബിഗ് ഹാൻഡ് ഫോർ ദാറ്റ്. നമുക്കൊന്നാമത് ഇതൊന്നും വായിച്ചിരുന്ന സമയം കളയാനില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. ഇത് നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞു, ഇതിൽ എന്ത് ഇത്രമാത്രം പറയാനുള്ളതെന്നാണ് നമുക്ക് ഇപ്പോഴും ആലോചിക്കാറുള്ളത്. എനിവേ, ജസീമ അതിനകത്ത് കാര്യമായിട്ട് ഇടപെട്ടതുകൊണ്ട് നമുക്ക് പണി എളുപ്പമായി. ഇനി അതിൽ വേറെ ഒന്നും പ്ലേ ചെയ്യാനില്ലല്ലോ, കാര്യം തീരുമാനമായില്ലേ? ഇല്ല, ഇനി നമുക്കൊന്നും പറയാനില്ല. ഇനി അവർക്ക് എന്തെങ്കിലും കണ്ടനോ, നമ്മൾ പറഞ്ഞതിൽ അഭിപ്രായ വ്യത്യാസമോ, നമ്മുടെ സോഴ്സോ എന്തെങ്കിലും വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം. ഇനി നമുക്ക് ഓഡിയൻസിലേക്ക് പോകാൻ തോന്നുന്നു. കുറെ സമയം നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.